ஓம் அக்ஷராய நமஹ ஓம் அன்னபூர்ணேஸ்வரியை நமஹ ஓம் ஆகாஷரூபிணியை நமஹ ஓம் மூகாம்பிகாய நமஹ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കഥയല്ല, ജയൻ്റെ കഥയുമല്ല, ഇത് യൗവനത്തിൻ്റെ കഥയാണ്. എല്ലാം എല്ലാം ഉത്സവമാക്കി മാറ്റുന്ന യൗവനം. ഈ കഥയിൽ ഞാൻ നായികയല്ല, പ്രതിനായികയുമല്ല, എല്ലാ സംഭവങ്ങൾക്കും സാക്ഷിയുമല്ല. ഞാൻ കണ്ട കാഴ്ചകൾ, ഞാൻ കേട്ട ശബ്ദങ്ങൾ, മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ എല്ലാം ചേർന്ന് എൻ്റെയും ജയൻ്റെയും നിങ്ങളുടെയും യൗവനത്തിൻ്റെ കഥയായി മാറുന്നു. യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ വൈസ് ചെയർമാനായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷമാണ് ബ്ലൂബേഡ്സിൻ്റെ ഉത്ഭവം. സംഗീതത്തിൽ താല്പര്യമുള്ള എൻ്റെ ഫ്രണ്ട്സിനെ സംഘടിപ്പിച്ച് ഞാൻ തുടങ്ങിയ ഗായക സംഘത്തിൻ്റെ പേരാണ് ബ്ലൂബേഡ്സ്. പ്രീ ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥിയായ ഉണ്ണി ഞങ്ങളുടെ സംഘത്തിലെ പ്രധാന പാട്ടുകാരനായി. Let us sing a song of love. Let us play the tune of love. Let us show the dance of love. Let us learn the dance of love. Let us sing a song of love. Let us play the tune of love. Let us show the dance of love. Let us learn the dance of love. നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം, പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടിപ്പതിഞ്ഞ ഗാനം കാണനൊരുകും ഗാനം, ഗാനം പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. ആ
നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. അടിമുടി പോറിൻ ഗ്ലാമറിൽ മുങ്ങി അന്നമ്മ പെണ്ണാണ്ട് പിന്നെയും വന്നു, ആരും കാണാതെ ഞാനും അന്നാമ്മയും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. ഓമനക്കുട്ട, ആലിംഗനത്തിൽ മുഴുകാനാണ് പ്ലാൻ എങ്കിൽ ആരോഗ്യം ഇത് പോരാതെ വരും. സൈലൻസ് സൈലൻസ്. What is all this nonsense? പാട്ടും പാരഡിയും. Is this a market? Your behavior is most disgraceful to the whole institution. നിങ്ങൾ പ്രീഡിഗ്രിക്കല്ല പഠിക്കുന്നത്, യു ആർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്. അണ്ടർസ്റ്റാൻഡ്? ആമേൻ. വി ആർ എംഎ സ്റ്റുഡൻസ്. വാട്സ് ദ മീനിങ് ഓഫ് എംഎ? യു മീൻ സിംഗിൾ എംഎ ഓർ ഡബിൾ എംഎ? ഷട്ട് അപ്പ്. നിങ്ങൾ നിങ്ങളെ പ്രൊഫസറെ ബഹുമാനിക്കാൻ പഠിക്കണം, ഒന്നുമില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന പോയട്രിയെ ബഹുമാനിക്കണം. പ്രൊഫസർ എന്ന പദത്തിന് എന്തർത്ഥം? പോയട്രി എന്ന പദത്തിന് എന്തർത്ഥം? പ്രൊഫസർമാർ മൂപ്പുവന്ന ലെക്ചറർമാർ. എന്തു ആ കഴുത്തിൽ കിടക്കുന്ന കല്ലുമണിമാല? രാഷ്ട്രീയം വഴി കിട്ടിയ കൈക്കൂലിയോ അതോ ബ്യൂറോക്രസി വഴി കിട്ടിയത്? എടാ ജേക്കപ്പേ, എന്റെ അച്ഛൻ ഐ എ എസ് ഓഫീസറാണ്, അമ്മ ഈ നാട്ടിലെ വലിയ പൊളിറ്റിക്കൽ ലീഡറാണ്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, നിന്റെ ഫാദർ ഒരു പെറുക്കിയായി പോയത് എന്റെ കുറ്റം കൊണ്ടല്ലോ. അയ്യോ തന്തയ്ക്ക് പറഞ്ഞു. സ്റ്റോപ്പ് ഇറ്റ്. വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാരെ കോളേജിന്റെ ഈ അഴുക്ക് ചാലിലേക്ക് എന്തിനു വലിച്ചഴക്കുന്നു? പാവല്ലേ. മോർണിംഗ് കമിങ്, ഈവനിംഗ് ഗോയി, സിംപ്ലി വേസ്റ്റിംഗ് കോളേജ് മണി. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ്. ശല്യമായല്ലോ, മനസമാനമായിട്ടൊന്ന് പഞ്ചാറടിക്കാൻ സമ്മതിക്കില്ല. പണ്ടി മറ്റവനാ പാണ്ടി, ചുമ്മയല്ല നീ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി തിരുപോലായി വരുന്നത്. കഞ്ചാവ് കറവൈൻ പിന്നെന്തല്ല? അളിയൻ പറക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ഡേ ശിവ, എന്നാച്ചടാ ഉനക്ക്? ഏഴു പ്രാവശ്യം എം ബി ബി എസ് എഴുതിയിട്ടും ഇവൻ ഡോക്ടർ പോയിട്ട് ഒരു ഡോ പോലും ആയിട്ടില്ല. ജിംഗിൾ ബെൽസ് ഫോർ ചാർലി, ജിംഗിൾ ബെൽസ് ഫോർ ചാർലി, സെൻഡ് ഹിം ടു സ്കൂൾ ക്വൈറ്റ് ഏർലി, സെൻഡ് ഹിം ടു സ്കൂൾ ക്വൈറ്റ് ഏർലി, ജിംഗിൾ ബെൽസ്, ജിംഗിൾ ബെൽസ്, ജിംഗിൾ 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 ബെൽസ്. മരരെ, നിസാറിന്റെ ഷട്ടും പാനും ഷോട്ടാക്കിയിട്ട് പഞ്ചാര അടിക്കാൻ ഇറങ്ങിയിരിക്കുവാണല്ലേ. ലക്ഷപ്രഭുവായ എന്റെ അച്ഛൻ പിശുക്കനായിപ്പോയി, അതുകൊണ്ട് ഏറെന്ന് കഴിയുന്നു. എന്ത് ചെയ്യാം? ജിംഗിൾ ബെൽസ്, ജിംഗിൾ ബെൽസ്, ജിംഗിൾ 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 ബെൽസ്, 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 ജിംഗിൾ ബെൽസ്, ജിംഗിൾ ബെൽസ്, ജിംഗിൾ 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 ബെൽസ്. ഏതായി പുതിയ പാർട്ടി? എടാ നിനക്കൊക്കെയാ പുതിയത്, ബാക്കിയുള്ളവന്റെ ലിസ്റ്റ് പണ്ടേ കയറിയതാ, വെട്ടിക്കളഞ്ഞത്. വാ ഏത്? മനസ്സിലായില്ല. ഈ ജേക്കബ് സക്രിയയ്ക്ക് ഒരു പെണ്ണിനോട് താല്പര്യം തോന്നിയാൽ അവളുടെ പേര് ലിസ്റ്റിൽ എഴുതും. ആശ സഫലമായാൽ, അതായത് സംഗതി നടന്നു കഴിഞ്ഞാൽ, ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടിക്കളയും. എലിസബത്ത് ടൈലർ, സോഫിയ ലോറൻ, ജെയിൻ ഫോണ്ട ഇവരൊക്കെ ഇദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ കയറിയവരാ. അതായത് അവരെയൊക്കെ കലണ്ടറിൽ നിന്ന് വെട്ടിയെടുത്ത് ലിസ്റ്റിലൊട്ടിക്കും. എടാ നിനക്കൊരെണ്ണത്തിന് പെണ്ണിന്റെ ഗന്ധം അറിയാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? ഏ ഇത് വേറെ ജാതകം, ഇങ്ങോട്ട് ഒന്ന് വിട്ടു, അതാണ് കഴിവ്. ഈ പാട്ട് ഡാൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഇതും ഒരു കലയാ. സത്യം പറ ജേക്കബേ, നീ ആ പെണ്ണിനെ ശരിക്കും? നീ ഒരുത്തൻ, എന്നെ എത്ര വിശ്വാസമില്ലേ? രണ്ടു കൊല്ലം കഴിഞ്ഞടേ വിവരങ്ങൾ അറിയാം. കേട്ടോ, പേര് നിർമ്മല, തള്ളയുടെ പേര് ഗാനഭൂഷണം ജാനകിയമ്മ. ഗാനഭൂഷണം? വയസ്സ് 21. ഗാനഭൂഷണത്തിന്
അല്ലേ മോക്ക്. നക്ഷത്രം? നക്ഷത്രം കാർത്തിക. ഭാഗ്യവാൻ. അളിയാ, നിന്നെ കൊല്ലാനുള്ള അസൂയുണ്ടാ എനിക്ക്. ഇത് അവന്റെ ഒരു മുഴുവായിരിക്കടെ. ആഹാ, നല്ല ആളാ. ഞാൻ ഉണ്ണി എത്ര ദിവസമായി തിരക്കുന്നു. എവിടെയായിരുന്നു? എന്ത് പറ്റി ഉണ്ണി? ഇനി എനിക്ക് പഠിത്തം തുടരാനാവുമെന്ന് തോന്നുന്നില്ല. കാര്യം പറയൂ. എന്റെ അമ്മ മരിച്ചു. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ആ കുട്ടി നന്നായി പാടുമെന്നല്ലേ ഇവൾ പറയുന്നത്? അവനോട് ആ വഴിക്ക് പോകാൻ പറയണം. എന്നിപ്പോൾ ഐ എ എസ് ഓഫീസർക്ക് യേശുദാസ് സമ്പാദിക്കുന്നതിന്റെ പത്തിലൊരു അംശം സമ്പാദിക്കാൻ പറ്റുമോ? ഉണ്ണി പഠിക്കാൻ മിടുക്കനാണ്. അതുകൊണ്ടെന്താ? എന്നെക്കാൾ സമർത്ഥനായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിലെ സ്വാമി. കണക്കിന് നൂറിൽ നൂറും മേടിക്കുന്ന സ്വാമി. അയാൾക്ക് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടി. എനിക്ക് കണക്കിന് മാർഗ കുറവായതുകൊണ്ട് കിട്ടിയതുമില്ല. ഞാൻ ലിറ്ററേച്ചറെടുത്ത് ഐ എ എസിന് പോയി സ്വാമിയുടെ മേലെയായി. ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും വിട്ടിയായ വിദ്യാർത്ഥിയായിരുന്നു വർഗീസ് മാത്യു. വിട്ടി മാത്രമല്ല, ഒരു ഒന്നാം തരം റൗഡി. പറഞ്ഞിട്ട് എന്താ കാര്യം? എസ് എസ് എൽ സിക്ക് മൂന്നാല് പ്രാവശ്യം തോറ്റപ്പോ അവൻ നേരെ രാഷ്ട്രീയത്തിലേക്ക് പോയി. ആദ്യം നിന്റെ അമ്മയെപ്പോലെ എം എൽ എ ആയി, പിന്നെ മന്ത്രിയുമായി. കണക്കിന് നൂറിൽ നൂറും മേടിച്ച സ്വാമിയും ഇംഗ്ലീഷിന് 85 മേടിച്ച ഞാനുമൊക്കെ ഇപ്പോൾ വർഗീസ് മാത്യുവിന്റെ കീഴിൽ. അതെ, എന്റെ ഭാര്യയോട് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നമ്മുടെ നാട്ടിൽ ഒരാൾക്കൊരു പ്യൂൺ ജോലി കിട്ടണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ്. ഈ മിനിസ്റ്റർ ആകുന്നതിന് എന്ത് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്? ജനപിന്തുണ. ജനങ്ങളുടെ അംഗീകാരം നേടുന്നവർ ജനങ്ങളെ ഭരിക്കും. അതെ, രാഷ്ട്രീയത്തിലേക്ക് വരാൻ പാടില്ലെന്നും പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലും തടഞ്ഞോ? സാറിനെ പോലുള്ള ഐ എ എസുകാർക്കൊരു വിചാരമുണ്ട്. നിങ്ങൾ മാത്രമാണ് ബുദ്ധിജീവികളെന്ന്. നിങ്ങൾ ആരെ എനിക്ക് 100 രൂപ തരുന്നത്? ഞാൻ ഉണ്ണിയോട് പ്രോമിസ് ചെയ്തു പോയി. എന്റെ ബാഗിൽ 10 50 കണ്ടേക്കും. നീ പോയി എടുത്തു കൊടുക്കൂ. സിന്ധു, ഇനിയൊരു കാര്യം. യുവജനോത്സവം എന്നും ഗാനമേള എന്നൊക്കെ പറഞ്ഞ് ഈ പയ്യൻ എപ്പോഴും നിന്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റുന്നത് ശരിയല്ല. ഡാഡി ഉണ്ണി പി വി സിക്കാണ് പഠിക്കുന്നത്. ഹിസ് എ കിഡ്. കിഡ്സ് ആർ മോർ ഡേഞ്ചറസ് നൗഡേയ്സ്. നീ പോയി പൈസ എടുത്തു കൊടുക്കൂ, എന്നിട്ട് ആ പയ്യനെ പറഞ്ഞേക്കൂ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ഉണ്ണി, ഉണ്ണി, കിളിവാതിലിൽ മുട്ടി വിളിച്ചത് കിളിയോ കാറ്റോ? കിളിയല്ല, കാറ്റല്ല, അമ്മയുടെ നായര്. നിന്റെ അമ്മയുടെ നായര്. മോളെ, നമ്മുടെ പഴയ കാര്യങ്ങൾ നീ ഇത്രയും മറന്നോ? ഞാൻ ഇനിയും വരും. അംബാസമുദ്രത്തിലെ ഇതേമാതിരി ഒരു പൊണ്ണ്. പൊണ്ണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. നഴ്സറി സ്കൂളിലാ ജോലി ചെയ്യുന്നതല്ലേ? അതെ, വരട്ടെ. നിർമ്മല എന്നാണ് പേരല്ലേ? എടാ ജഗബേ, അവള് നമ്മളെല്ലാം ഒരേ ആംഗിളിൽ കൂടിയാ നോക്കിയത്. നിന്നോട് ഒരു പ്രത്യേകതയില്ല. എടാ കിഴങ്ങ, വിവരമില്ലേ മിണ്ടായിരിക്കണം. ഇത്തരം പെണ്ണുങ്ങളെ പരസ്യമായി പരിചയമൊന്നും ഭാവിക്കത്തില്ല. പാണ്ഡി, താനെന്താണെന്ന് മിണ്ടാത്തത്? പാണ്ഡി പാണ്ഡി വിളിച്ച് ചുമ്മാ കളിയാക്കാടാ. പാണ്ഡ്യനാണ് പാണ്ഡ്യായത്. പാണ്ഡ്യൻസ് ആർ വാരിയേഴ്സ്, പ്രൗഡായിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ചേരമ്മ കള്ളന്മാരാ. പാണ്ഡ്യൻ നീ വിളിക്കുമ്പോ ഐ ഫീൽ പ്രൗഡ്. അപ്പൊ നീ തന്നെ പറ ശിവ, അവള് നമ്മളെല്ലാം ഒരേ ആംഗിളിൽ കൂടി അല്ലേ നോക്കിയത്? ഈ ഉണ്ട കണ്ണൊന്ന് പറഞ്ഞു കൊടുത്തേ. തന്നെ, പക്ഷെ എന്നെ നോക്കിയത് ഒരു ട്രയാംഗിളിലൂടെയാണ്. ഏ, ഒരു ട്രയാംഗിളിലൂടെ. ഭഗവാൻ ഇവിടെ വന്നോ? ചാരായ ഷാപ്പിലോ അമ്പലത്തിലോ പള്ളിയിലോ പോയി നോക്ക്. അയ്യോ, ഞങ്ങൾ ഞങ്ങളുടെ ലെക്ചറർ കാര്യമാണ് ചോദിച്ചത്. ഓ, അങ്ങേരോ. ഇത്തിരി നേരം മുമ്പ് വരെ ആ ബെഞ്ചിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഇപ്പോഴങ്ങോട്ട് പോയതേ ഉള്ളൂ. We are a bit late. നിന്റെ കയ്യിൽ എത്ര കാശുണ്ട്? ഇന്ന് ഇനി വേണ്ട, പോ. നല്ല മണം, ഇറച്ചി തൻ മണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു. പണ്ട് ശിഷ്യന്മാർ ഗുരുവിനെ തേടി പോയത് അമ്പലത്തിലും ആശ്രമത്തിലും. ഇപ്പോഴത്തെ പിള്ളേർ സാറിനെ തേടി വരുന്നത് ചാരായ ഷാപ്പിൽ. സാറിന്റെ കമ്പനി ഇവിടെ വന്നിരുന്നു, 4 പേരും ഉണ്ടായിരുന്നു. പിന്നെ ഈ കോലം അവര് കാണണ്ടാന്ന് കരുതി സാർ ഇവിടെ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു.
ഞാൻ എന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുമ്പോ നിങ്ങളൊക്കെ എന്നെ അകത്തേക്ക് പിടിച്ചു വലിക്കുന്നു. ടു ബി ഓർ നോട്ട് ടു ബി. ഈ അഭ്യർത്ഥനയുമായി നിങ്ങളെ സമീപിക്കുന്ന ഉണ്ണികൃഷ്ണൻ പഠിക്കാൻ സമർത്ഥനായ വിദ്യാർത്ഥിയാണ്. നല്ലൊരു ഗായകൻ കൂടിയായ ഉണ്ണികൃഷ്ണന് തന്റെ കോളേജ് വിദ്യാഭ്യാസം തുടരുന്നതിന് താങ്കളെപ്പോലുള്ള ബഹുമാന്യ വ്യക്തികളുടെ സഹായം കൂടിയേ കഴിയൂ. ഉദാരമായ സംഭാവന നൽകി ഈ വിദ്യാർത്ഥിയെ സഹായിക്കേണ്ടത് മൂല്യങ്ങളെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും കടമയാണ്. എടാ കൊച്ചനെ, ഇവിടെ വിൽക്കാൻ വച്ചിരിക്കുന്നത് മൂല്യങ്ങളല്ല, ബ്രാൻഡി മിസ്കി റമ്മു ഒക്കെയാ. നിന്നെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? നന്ദിപൂർവം എസ് ഭഗവത്ദാസ്, എം എ, ലെക്ചറർ. ഓ, നമ്മുടെ ഭഗവാൻ ഉഴപ്പന്മാരുടെ കൂടെ കൂട്ടുകൂടി കിടക്കുന്ന ആ കള്ളുകൂടിയൻ സാറല്ലേ? ആ കൊള്ളാം. ഗെറ്റ് മീ എ ഡ്രിങ്ക് പ്ലീസ്. ബാർ അടച്ചു. എന്നാലൊരു ഫുൾ ബോട്ടിൽ എടുക്ക. മലയാളത്തിലല്ലേ പറഞ്ഞു ബാർ അടച്ചു എന്ന്? ശിവശ്രീകളില്ല, റോയൽ സലൂട്ട് ഇല്ല, റോയൽ ചലഞ്ച്. നിന്റെ വില എത്രയാണെന്ന് അറിയോ? തനിക്ക് എത്ര രൂപ വേണം? ഇന്ത്യൻ കറൻസി കത്തിക്കുന്നത് കുറ്റകരമാണ്. ഇല്ലെങ്കിൽ സിഗരറ്റ് കൊളുത്താനുള്ള കടലാസായിട്ട് ഞാൻ ഇതിന് ഉപയോഗിച്ചത്. റോയൽ ചലഞ്ചിന്റെ വില അറിയാമോ എന്ന് എന്നോട്. മദ്യത്തിന്റെ വെറൈറ്റീസിനെ പറ്റി നിനക്ക് എന്തറിയാടാ പുല്ലേ? എഴുന്നേറാടുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ, നാളെ നിന്റെ ബാറ് പൂട്ടും. ഞാൻ ആരാണെന്നറിയാം? എക്സൈസ് കമ്മീഷണർ ഗംഗാധരൻ നായർ എന്ന് കേട്ടിട്ടുണ്ടോ? ഹി ഹാപ്പൻ ടു ബി മൈ ഫാദർ. മൈ ഫാദർ എഫ് എ ടി എച്ച് ഇ ആർ, എൻ്റെ അച്ഛൻ. കള്ളച്ചാരത്തിൽ കളറ് കലക്കി ഓരോ പേരും കൊടുത്ത് നീയൊക്കെ കച്ചവടം ചെയ്യുന്നത് കണ്ടുപിടിച്ച് കേസെടുക്കുന്ന ആളാ എൻ്റെ അച്ഛൻ. അരെ, എക്സൈസ് കമ്മീഷണർ ഗംഗാധരൻ നായർ. ക്ഷമിക്കണം, എനിക്ക് ആള് മനസ്സിലായില്ല. എന്താ നടാ നോക്കി നിൽക്കുന്നത്? വേഗം സോറി എടുത്തൊന്നും വേണ, സിക്ക 60 പേ എടുക്കണ. എന്റെ കർത്താവേ, എനിക്ക് ഇതിപ്പറ ഒരു അബദ്ധം പറ്റാനുണ്ട്. കുഞ്ഞിന്റെ അച്ഛൻ എന്റെ ദൈവമല്ലയോ? ഫിലിപ്പോസിന്റെ കടയിൽ വന്നൊന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ അറിയാം അത് എന്റെ സ്നേഹം. ഡാ, വേഗം സോറി എടുത്തു കൊടുക്കടാ. നിങ്ങൾക്കിത് വെറും കടലാസ്. കഴിഞ്ഞ 2 മാസമായി ഈ കടലാസിന് വേണ്ടി ഞാൻ തെണ്ടുന്നു. വലിയ പണക്കാരൻ, ഒരു നേരത്തെ കള്ളുപിടിക്ക് ഇത്രയധികം രൂപ. ഈ പണം കിട്ടിയാൽ ഞാൻ 2 മാസം ഫീസ് കൊടുക്കും. പുറത്ത് കൊച്ചുകുഞ്ഞുങ്ങൾ അത്താഴപ്പട്ടിണി കിടക്കുന്നു, അകത്ത് നിങ്ങൾ ഇത്രയധികം രൂപയ്ക്ക് മദ്യപിക്കുന്നു. നിനക്ക് എത്ര രൂപ വേണം എടുത്തോ? ആർക്ക് വേണം നിങ്ങളുടെ രൂപ? ആരും സഹായിച്ചില്ലല്ലേ. റോഡ്സിൽ നിന്ന് എന്റെ പേര് വെട്ടി, ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കി. എഴുന്നേൽക്ക്. ഈ പ്രായത്തിൽ ആമ്പിള്ളയുടെ ശരീരം കാണാൻ ഒരു പ്രത്യേക സുഖം തന്നെ. നിസ്സാറിന്റെ മസിൽ കണ്ടില്ലേ? എന്നാ പോയി തൊട്ടു നോക്കണോ? ഞാനിവിടെ പോയി കഴിഞ്ഞാൽ അവിടെയല്ലേ നിന്റെ ഇരിപ്പ്. ഞാൻ ആ പിള്ളേരെ എടുത്തു പോയാൽ എന്താ കുഴപ്പം? ആരുമില്ലാത്ത എന്നെ അവന്മാരെ അമ്മായി എന്ന് വിളിക്കുമ്പോ എന്റെ മനസ്സങ്ങ് ഉരുകി പോകുന്നു. അവന്മാരെ കൃത്യമായിട്ട് വാടകരാത്തന്റെ രഹസ്യം എനിക്ക് ഇപ്പഴല്ലേ മനസ്സിലായത്. അനാവശ്യം പറയുന്നത്, നിങ്ങൾക്ക് ചുണയുണ്ടായിരുന്നെങ്കിലേ ഇതേ പ്രായത്തിലുള്ള ആമ്പിള്ളേര്, ഒരു ഡസൻ ആമ്പിള്ളേര് എന്നെ അമ്മയെന്ന് വിളിച്ചത്. ഞാൻ ഉറക്കെ പറയും, ഞാൻ ഉറക്കെ പറയും, ഞാനും പറയും. എന്നാ ഒന്ന് പറഞ്ഞേ, നീ മച്ചായത് എന്റെ എന്താ വിളിച്ചേ? മച്ചി,
കേട്ടോ, ഇനി മേലിൽ എന്റെ വീട്ടിൽ നിങ്ങൾ കയറിക്കൂടാ. ഇത് എന്റെ വീടാണ്, എന്റെ അച്ഛൻ പണിയിപ്പിച്ച വീടാ. ആ അശ്ലീലം പിടിച്ച വീട് നിന്റെ തന്ത പണിയിച്ചതാണെങ്കിൽ ഈ ഐശ്വര്യമുള്ള ലോഡ്ജ് ഞാൻ എന്റെ വേർപ്പോണ്ട് ഉണ്ടാക്കിയതാ. എന്നാലേ അങ്ങ് കേറിക്കോ. ആ ഞാൻ താമസിച്ചോളാം. മക്കളെ, നിങ്ങൾ എല്ലാവരും എന്റെ ദുഃഖകഥ ഒന്ന് കേൾക്കണേ. മക്കളെ, ഈ മനുഷ്യൻ എന്റെ അച്ഛന്റെ ചായക്കടയിലെ പാത്രം തേക്കാൻ ഇരുന്നതാ. ഞാനോ? ഇല്ല പിന്നെ, എന്നെ കണ്ണും മൂക്കും ഒക്കെ കാണിച്ച് പതുക്കെ മനസ്സ് മയക്കിയെടുത്തു. എന്റെ അച്ഛന്റെ ചായക്കടയും തട്ടിയെടുത്തു. എന്റെ അച്ഛന് വെള്ളേപ്പം വെച്ച ജീവനായിരുന്നു. ആ വെള്ളേപ്പത്തിനകത്ത് ഈ ദ്രോഹി എന്റെ അച്ഛനെ കൊന്നു. എന്നാ നിങ്ങൾ കേട്ടോ, ഞാൻ ഇവളുടെ നീണ്ട കഥ പറയാം. 15-ാമത്തെ വയസ്സിൽ ചീത്തപ്പേര് ഏൽപ്പിച്ച ഇവളെ ഇവളുടെ തന്തപ്പിടി എന്റെ തലയിൽ കെട്ടിവെച്ചു. അല്ലെങ്കിൽ നിങ്ങളുടെ സാധനത്തിന് മനസ്സിലമത്തിലുള്ള കൊണ്ടുകൊടു. പറ നിങ്ങൾ പറ താങ്കൊണ്ട് നടക്കണ്ട. ഇനി മേലിൽ എന്റെ വീട്ടിൽ കയറിയിട്ടുണ്ട്. വേണ്ട വേണ്ട, നീ ഇങ്ങനെ ഉരുണ്ടുട്ട് അടിച്ചല്ലേ. എന്താ കുഞ്ഞുണ്ട് നേരെ നട റോട്ടിൽ വഴിപ്പലക്ക്? നാട്ടുകാർ കിടന്ന് ഉറങ്ങിക്കോട്ടെ, നേരം പാതിരയായില്ലേ അല്ലേ. ആ ഇതാ നിങ്ങൾക്കൊരു പുതിയ ലോഡ്ജ്മെന്റ്, ഉണ്ണി. ഉണ്ണിക്ക് ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുത്തരാം. ഇത് മിസ്റ്റർ ഓമനക്കുട്ടൻ. ഹലോ. മാരാരാണ്? ആ മാരാരെന്ന് പറഞ്ഞാൽ അമ്പലത്തില് ഈ പരിപാടിയല്ല, ഞങ്ങൾ പാരമ്പര്യമായി ജന്മിമാരാ. ഇത് ജേക്കബ് സക്കറിയ, ഈ ഗ്രൂപ്പിന്റെ ലീഡറാണ്. ഇത് ശിവചിദംബരം, ഹാഫ് ഡോക്ടറാണ്. MBBS ഇങ്ങനെ പലതവണ എഴുതി. ആ എഴുതിയെന്നും എഴുതിയില്ലെന്നും പറയാം. ആ സ്ഥലം അമ്പാസമുദ്രം, അപ്പാവുക്ക് ഇങ്ക വേല, അതിനാലെ ഇങ്ക ഇറക്ക്. ആ ഇതാണ് നിസാർ, ലക്ഷപ്രഭുവായ ബാപ്പയുടെ മകൻ. അറബിക്കടലിലൂടെ ഒരു പത്തേമാരി പോയാൽ നിസാറിന്റെ ബാപ്പയുടെ മേശപ്പുറത്ത് 5-ോ 10-ോ ലക്ഷം വരും. അല്ലറ ചില്ലറ ഇങ്ങോട്ട് ഒഴുകും. ഇദ്ദേഹം കുഞ്ഞുണ്ണി നായർ. ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജിന്റെയും ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിന്റെയും മുതലാളി. ഞങ്ങൾക്കെല്ലാം ഇദ്ദേഹം അമ്മാവനാണ്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഉണ്ണി നേരിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് അമ്മാവനെയും അമ്മാവിയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അല്ല ഉണ്ടോ? ചെല്ല്. ഈ സിഗരറ്റ് വലിക്കുമ്പോ നിന്റെ കണ്ണെന്തെങ്ങനെ ചുവന്നിരിക്കണേ? ഒരു 200 മില്ലി അടിച്ച ലക്ഷണം ഉണ്ടല്ലോ. ഇന്ത് സിഗരറ്റ് ഒരു വ്യത്യാസമാണ് സിഗരറ്റ്. അമ്മാവൻ ട്രൈ ചെയ്ത് നോക്കുന്നോ? ഞാൻ കാണാത്ത ഏത് സിഗരറ്റാടാ വ്യത്യാസമാനാത്. സിസേഴ്സ് മുതൽ ചാർമിനാർ വരെ ഞാൻ വലിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിഗരറ്റിന്റെ അകത്ത് ഒരു സ്പെഷ്യൽ സാധനമുണ്ട്. അമ്മാവൻ വലിച്ചിട്ടില്ല, അല്ലെങ്കിൽ നോക്ക്. എന്നാ പിന്നെ നിന്റെ ഈ സ്പെഷ്യൽ സാധനം ഒന്ന് വലിച്ചിട്ടേ കാര്യമുള്ളൂ. ഞാനോ? ഞാൻ നിന്റെ വീട്ടില് കാലൂത്താനോ? വരൂന്നേ. നിന്റെ അച്ഛനെ വെള്ളയപ്പത്തില് വിഷം ചേർത്ത് കൊടുത്ത് ഒന്നൂന്ന് നീ പിള്ളേര് കേൾക്ക പറഞ്ഞില്ലേ? അത് പിന്നെ എനിക്ക് ദേഷ്യം വന്നപ്പോ ഓരോന്നുണ്ടാക്കി പറഞ്ഞു. തമാശ പറഞ്ഞു.
അത് പിന്നെ ഞാൻ 15 വയസ്സിൽ പേരുദോഷം ഉണ്ടാക്കിയത് നിങ്ങൾ പറഞ്ഞതോ? അതെ, എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ പകരത്തിന് പകരം പറഞ്ഞതാ. അപ്പോ നമ്മൾ രണ്ടുപേരും പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും വിടിപ്പോയി. ഇനി വന്നേ. അതെ, ഞാനിപ്പോ പെട്ടെന്ന് നിന്റെ കൂടെ വന്നാല് പിള്ളേര് പറയില്ലേ ശുംഭനാണെന്ന്? ഓ, ഒന്നുമില്ല, വന്നേ. ഇല്ലല്ലേ, അപ്പൊ നമുക്ക് പോവാം. അമ്മാവാ, അമ്മാവ പോരുത്. പുരുഷന്മാരായ കുറച്ച് തണ്ടയിടങ്ങളൊക്കെ വേണ്ടേ? നീ പോടാ, ഈ തണ്ടയിടമൊക്കെ എനിക്ക് മതി. കഞ്ചാവ് വലിച്ചിട്ട് ഓർമ്മയില്ലാണ്ട് ഓരോന്ന് പറയണേ. ബാ, നീ ഇതൊക്കെ പിടിച്ചേ. ഇവിടെ നിന്നാലേ ഈ കള്ളൻ ചിലപ്പോ നിൽക്കും തരും കഞ്ചാവ്. വെറുതെ അല്ല ഈ ചെക്കൻ തോൽക്കണേ. നീ നടന്നേണ്ട്. ആ നോക്ക്, ഞങ്ങളെല്ലാം നിന്റെ പഠിത്തം തുടരാൻ സഹായിക്കാം. നീ ഓരോ മുറിയിലും മാറി മാറി താമസിച്ചു, വാടകയൊന്നും തരണ്ട. നീ ലൈറ്റ് മ്യൂസിക്കിന് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പേര് കൊടുക്കുന്നില്ല. ഈ ലോഡ്ജിൽ നിന്ന് ഒരാൾ മതി. ഞങ്ങൾ നിന്നെ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മനിത സ്നേഹ ഗായക. നിങ്ങൾ വഴി കാണുന്ന ഷാപ്പിലൊക്കെ കയറി കുടിച്ചാൽ എനിക്ക് സമയത്തങ്ങ് ചെല്ലാൻ നോക്കൂ. ഉണ്ണിയെ ഞങ്ങൾ കൃത്യസമയത്ത് അവിടെ എത്തിക്കും. ഉണ്ണിക്ക് എന്നെ ഒന്നാം സമ്മാനം. സാറിങ്ങനെ അർപ്പിക്കാവോ? ഗുരുദോഷം പറയടാ നിസാറെ, അവൻ കുഞ്ഞ, നീ അവനെ എടുത്തോണ്ട് വാ. പെമ്പിള്ളരെ പോലെ. എപ്പോഴാണ് തീർക്കുന്നത്? അവിടെ എന്റെ പ്രോഗ്രാം തുടങ്ങും. സാറേ, ഇങ്ങനെ കുടിച്ചോണ്ടിരുന്നാലേ അവസാനം ഞാൻ ബാൻഡിന്റെ വാട ചോദിക്കുമ്പോ കൈ വളർത്തി കാണിച്ചാല്. നിനക്ക് കാശ് കിട്ടിയാലേ നീ അടങ്ങത്തുള്ളല്ലേ. വരട്ടല്ലേ, ഞാൻ നിങ്ങളെ പോലെ കുറെ കാളജ് പെറുക്കുകളെ കണ്ടിട്ടുള്ളതാ. പട്ടി പെറുക്കിന്റെ ഫാദേഴ്സാ, അടിക്കണവനെ. നിന്റെ എത്ര രൂപ ഉണ്ട്? കാക്കത്തൊള്ളായിരം. വേഷം മേടിക്കാനുള്ള പൈസ അല്ല. പിന്നെ എന്റെ കയ്യിൽ 100 രൂപയുണ്ട്. എന്റെ കയ്യിൽ ഒരു 50 രൂപ കാണും. പറഞ്ഞാലും ഉണ്ണിയുടെ ഇന്നലെ 100 രൂപ ഇരിക്കുന്നുണ്ടല്ലോ. ഈ പൈസ കള്ളുപിടിക്കാനുള്ളതല്ല, ഞാൻ സംഭാവന പിടിച്ചുണ്ടാക്കിയതാ. എനിക്ക് ഫീസ് കൊടുക്കാനുള്ളതാ. ഭഗവാൻ സാർ ഉണ്ണിയുടെ ഒന്ന് പറ. ഒന്ന് എടുക്കാതെ ഞാൻ തരില്ല. അവന്റെ പൈസ എടുക്കരുത്. നീ ആരാ? അവന്റെ തന്തയോ? ഉടക്കരുത്. ഉറക്കിയ കൂടുതൽ തല്ല് നിങ്ങൾക്കേ കിട്ടൂ. ഞാൻ ടാഷനാണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളൊക്കെ കുടിച്ച് ബൂസായിരിക്കുക, ഞാൻ തുടങ്ങിയിട്ടില്ല. അതാ വ്യത്യാസം. വേണ്ട, ഇനി വഴക്ക് വേണ്ട. വി ആർ ഫ്രണ്ട്സ്. എന്താ നമ്മുടെ പേര്? രാമൻ, കൃഷ്ണൻ, മാത്യു, ഫിലിപ്പ്, അബ്ദുള്ള, ബഷീർ, എന്ത് വേണമെങ്കിലും വിളിക്കാം, വിരോധമില്ല. അട്ടെ, ഇപ്പൊ എത്ര രൂപയാ വേണ്ട? ഒരു 200 മണീസിന്റെ കുറവുണ്ട്. ഓക്കെ, ഞാൻ കൊടുത്തോളാം. പൈസ ഞാൻ തന്നേക്കാം. എക്സൈസ് കമ്മീഷണറുടെ മോനാ. അട്ടെ, നിങ്ങൾ എല്ലാരും കൂടെ എവിടേക്ക് തിരിച്ചതാ? യൂത്ത് ഫെസ്റ്റിവലിന് എനിക്ക് കോമ്പറ്റീഷനിൽ പാടാനുള്ളതാ. ചിന്തിച്ചേച്ചിയുടെ കൂടെ പോയിരുന്നെങ്കിൽ ഇപ്പോഴങ്ങ് എത്തിയേനെ. കഴുതെ പറ. അല്ല, ഇവിടെ വണ്ടി നിർത്തിയിരുന്നത്? അയ്യോ ഗോവിന്ദാ ഗോവിന്ദ. അവനാ വണ്ടിയും കൊണ്ട് പോയി കാണും. എനിക്ക് സമയമായി. കരയാതെ, നിന്റെ സമയത്ത് ഞാൻ കൊണ്ടുപോയി വിടാം. വീട്ടി ഞാൻ വരുന്നു. അതിവായിപ്പോയി. എടാ മഹാഭാവി, രണ്ട് തല്ലുകൊടുത്തോണ്ടായിരുന്നു. കോമ്പറ്റീഷൻ തുടങ്ങും. ഹാ, നീ കടം തുള്ളാതെ ഞങ്ങൾ എല്ലാം കൂടെ നിനക്കൊരു കപ്പ് വാങ്ങിച്ചു തരാം പോരെ. നീ വെറും പെണ്ണുങ്ങളെ കെട്ടി കഷ്ടമാണല്ലോടാ. ആഹാ, ആശാന്റെ വണ്ടി സംഘടിപ്പിച്ചോണ്ട് പുതിയതാ കലക്കി. അതെന്തായാലും തണ്ണി അടിച്ചതിന്റെ ആശം അങ്ങേര് കൊടുത്തു. ഇതിന്റെ ആശം അങ്ങേര് എന്നെ കൊടുക്കേണ്ടി വരും. കൊല്ലം ബസ് ചാർജ് മതി. എന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു.
ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു ഇറന്മുകിൽ മാലകളെ ഇന്ദ്രധനുസെന്ന പോലെ ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു സ്വർണമല്ലി നൃത്തമാടും നാളെയുമിപ്പൂവനത്തിൽ തെന്നൽ കൈ ചേർത്തു വയ്ക്കും പൂക്കൂന പൊൻപണം പോ നിൻ പ്രണയ പൂകനിഞ്ഞ പൂമ്പൊടികൾ ചിറകിലേന്തി എൻ്റെ ഗാനപ്പൂത്തുമ്പികൾ തേടി വരും ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു ഇറന്മുകിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു സമ്മാനം നിനക്ക് തന്നെ. ഒന്നാം സമ്മാനത്തെക്കാൾ കൂടിയതല്ല ഉണ്ടോ? അതാ അവന് കൊടുക്കേണ്ടത്. അടുത്തതായി മിമിക്രി മത്സരം. അതിനു മുൻപ് ലളിതഗാന മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം. ഒന്നാം സമ്മാനം എന്ന് പറഞ്ഞാൽ ഉടനെ കൈയടിച്ചോണം. ഒന്നാം സമ്മാനം ആർ ഗോപകുമാർ. രണ്ടൊന്നാം സമ്മാനം ഉണ്ടോ? രണ്ടാം സമ്മാനം ബാബു ഫിലിക്സ്. മിമിക്രി മത്സരം ഉടൻ ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും ദയവായി ശാന്തരായിരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. വാഗീശ്വര രാഗത്തെ കുറിച്ചും ഭീംബ്ലാസ് രാഗത്തെ കുറിച്ചും വിവരമുള്ളവർ എത്ര പേരുടെ ആയിക്കൂട്ടത്തിൽ? ഇന്നും എന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു എന്ന ഗാനം പാടിയ ഉണ്ണികൃഷ്ണനാണ് ഒന്നാം സമ്മാനം എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇറങ്ങിപ്പോ സൗകര്യമില്ല. സംഗീതത്തെ കുറിച്ചും മറ്റ് കലകളെ കുറിച്ചും വിവരമുണ്ടെങ്കിൽ ഈ ബാജ് കുത്തി അടക്കാവൂ. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ബാജ് കുത്താൻ കൊടുക്കാവൂ. മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ? രണ്ടിലും നിറഞ്ഞിട്ട് ഇവിടെ ഞാൻ ഇറങ്ങിപ്പോവും. ഏതൊക്കെ
ഞാൻ പേടിച്ചു പോയി. ഈ പെറുക്കിയുടെ കൂടെ കൂടി നീ വഷളായോ? എന്റെ കൂടെ വരാൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? എവിടുന്ന് വന്നടാ ഈ നാശങ്ങൾ? അശനെ, നമ്മുടെ പുറകെ വരുന്ന പോലീസ് ജീപ്പാ, സൈഡ് കൊടുത്തേര്. സൈഡ് കൊടുക്കാൻ പറ്റാത്ത ചുറ്റുപാടിലാ നമ്മൾ. ആര് പറഞ്ഞു? റോഡ് നല്ല വീതിയുണ്ട്, ഇടതുവശം ചേർന്ന് പോയാൽ മതിയല്ലോ. പോകുന്നിടത്തോളം പോട്ടെ, എന്തുപോലെ അകപ്പെട്ടു. അകപ്പെടാൻ ആശാൻ എന്താണ് പറയുന്നത്? അകപ്പെടാൻ നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ സ്റ്റേജിൽ കയറി ബോൾ ഉണ്ടാക്കിയില്ലേ, അതിന് അറസ്റ്റ് ചെയ്യാൻ വരുന്നതായിരിക്കും. ചുമ്മാ അറിഞ്ഞ് പേടിക്കണേ, ഇറക്കാം. അതിന് നിനക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ബോൾ ഉണ്ടാക്കിയത്. അടുത്തടുത്ത് വരുന്നു. മഹാഭാവികളെ, ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ പോയതിനിടയിൽ എന്റെ വണ്ടി അടിച്ചോണ്ട് പോയി കളഞ്ഞല്ലോടാ. സത്യമാണ്, വാൻ ഞങ്ങൾ എടുത്താ, ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയാ. സാറ് കാര്യം പറഞ്ഞാൽ വാൻ ഞങ്ങൾ എടുത്തോളം പറയും. പിന്നെ വാൻ നിങ്ങളുടെ ആണെങ്കിൽ ഇതാ കിടക്കുന്നു, എടുത്തോ. റാസ്കൽസ്, സംഘമായി നടന്ന് കാറും വാനും ഒക്കെ മോഷ്ടിക്കുകയാണല്ലേ. കേരള വാനിൽ സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാം. ഇൻസ്പെക്ടർ സാർ, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാം. എന്ത് കാര്യം? ഒരു കാര്യം, വന്നേ വന്നേ, ഒരു കാര്യം പറയാം. വേണു വേണുവേട്ടന് എന്നെ മനസ്സിലായില്ലേ? ഇല്ല, നിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ചേട്ടൻ എന്നെ കണ്ടിട്ടില്ല, ഞാൻ പല പ്രാവശ്യവും സാറിനെ എന്റെ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. എന്റെ പേര് പ്രകാശ് സെബാസ്റ്റ്യൻ, ഡി ഐ ജി സെബാസ്റ്റ്യൻ ജോണിന്റെ. സെബാസ്റ്റ്യൻ ജോണിന്റെ മകന, ഡൗലി സൺ. അയ്യോ, എനിക്ക് പറ്റിയ ഒരു അബദ്ധം. ഈ മുഖം കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. സെബാസ്റ്റ്യൻ സാറിനെ പറിച്ചു വെച്ചിരിക്കല്ലേ. അപ്പനെ, ആ വാൻ ഡ്രൈവർക്ക് എന്താ വാടകന്ന് വെച്ചാൽ കൊടുത്തേക്കാം. ഇനിയും കേസും വഴക്കുമായി കോടതി പോയാൽ എന്റെ അച്ഛനും വല്ലാത്ത ദേഷ്യം വരും. എന്തോന്ന് കേസ്, കുഞ്ഞു പോയാട്ടെ, അവനെ ഞാൻ പറഞ്ഞ് ശരിപ്പെടുത്തിക്കോളാം. എന്നാ വന്നാട്ടെ, വന്നാട്ടെ. എടോ, ഇവരൊക്കെ ആരാണെന്നറിയോ? കോളേജ് സ്റ്റുഡൻസാ, കൊള്ളാവുന്ന വീട്ടിലെ പിള്ളേരാ. ഇതാരാണെന്നറിയാമോ? ഡി ഐ അദ്ദേഹത്തിന്റെ മകനാ. പിള്ളേരുടെ ഒരു കളിതമാശയാണെന്ന് കരുതി താനങ്ങ് സഹിച്ചാരെ. അതല്ല റൂളും മുലയും പറഞ്ഞുകൊണ്ടുവരാനാണ് ഭാവമെങ്കിൽ എന്റെ സ്വഭാവം മാറും. ആ സ്നേഹത്തിൽ സംസാരിച്ചോ. എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. പിന്നെ വാടക അതെനിക്ക് കിട്ടിയില്ലെങ്കിലും സാരമില്ല. എന്റെ അനുജൻ എന്നോട് ചോദിക്കാതെ വണ്ടി എടുത്തോണ്ട് പോയെന്ന് ഞാനങ്ങ് കരുതിക്കോളാം. ഏയ്, അത് പറ്റില്ല, വാടക ഞാൻ തരാം. 500 രൂപ വേണ്ട. കുഞ്ഞിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാർ, വയ്ക്കണം, ഞങ്ങൾ ഒരുപാട് പേരുണ്ടല്ലോ. ഒരു സ്വകാര്യം. എന്താ കാര്യം? അല്ല, ഇവിടുത്തെ ലോക്കൽ നേതാവ് ഞാനുമായിട്ട് മുടക്കി. അയാൾ എന്നെ ട്രാൻസ്ഫർ ചെയ്യിക്കുന്നു പറഞ്ഞിരിക്കുക. കുഞ്ഞ അപ്പച്ചനോടൊന്ന് പറഞ്ഞ് ഞാൻ അത് പിന്നെ അമ്മച്ചിയോട് പറയാം. അമ്മച്ചി പറഞ്ഞാൽ അച്ഛൻ കേൾക്കൂ. ത്രൂ പ്രോപ്പർ ചാനൽ. വേണോട്ട് വിഷം വയ്ക്കണ്ട, ഞാനേറ്റു. എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? എന്ത് കള്ളം? അന്ന് പറഞ്ഞു നായരാണെന്ന്, ഇന്ന് പറഞ്ഞു ക്രിസ്ത്യാനിയാണെന്ന്. ശരിക്കും ആരാ? ശരിക്കും മുസ്ലിമാ. വാ ബാപ്പോ. മാവോ, അല്ല പറ്റിയോ? ഡാ ഇതിരിക്കട്ടെ, 100 രൂപ ഉണ്ട്. ഞാൻ പറഞ്ഞു കാളയ്ക്ക് ഭേഷ പുല്ലും വാങ്ങിച്ചു കൊടുത്ത് അമ്മ ഭേഷ ഒരു 200 അടിച്ചോണ്ട് പൊക്കോളെ. ഭേഷ പൊക്കോളി. ആശങ്കൾ എറ്റിൽ നടക്കുന്നതിന്റെ ചെറുനാക്കാൻ നടക്കുന്ന നിന്നെ പറ്റിക്ക് എന്താ പറയേണ്ടത്? എടാ പുല്ലേ, എന്റെ പേഴ്സിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഒരുത്തന്റെ തൊണ്ട വരലാണ്ട് ഞാൻ നോക്കിയേനെ. ഇപ്രാവശ്യം ബാപ്പാന്റെ ഉപ്പുപ്പായ വരെ ചോദ്യം ചെയ്താച്ചാ ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാ ബാപ്പരായി പോയത്. ഒഴുകി
ചകലം കൊണ്ട് ഓടിക്കടാ കൊണ്ടുപോയി കുടി മോണ്ട് മോണ്ട് നീ റോസിയതല്ലേ ആ എന്തോന്നാ കയ്യില് മരുന്നോ എന്തിനാ ഈ എച്ചിത്തരം കാണിക്കുന്നത് ഞാനൊരു കേസ് ബീർ കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ വേളാങ്കണി മാതാവേ എന്റെ പൊന്നാശാനെ ആശാൻ ആശാൻ തന്നെയാ പിന്നൊരു കാര്യം ഈ ആശാനെ എന്നുള്ള വിളി വേണ്ട ചേട്ടന്റെ ശരിക്കുള്ള പേരെന്താ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കണ്ട അല്ല ഞങ്ങൾ എന്താ വിളിക്കണ്ടെന്ന് പറ ഒരു കാര്യം ചെയ് നിങ്ങൾ എന്നെ ഡാഡി എന്ന് വിളിച്ചോ ഡാഡിയോ വെരി ഗുഡ് പിന്നെ ഡാഡി അല്ലാതെ മറ്റാരെങ്കിലും പിള്ളേർക്ക് ഒരു കേസ് ബിയർ ഒരുമിച്ച് വാങ്ങിച്ചോണ്ട് വരുമോ കൂടുതൽ സ്നേഹം വരുമ്പോ എടാ ഡാഡി എന്ന് വിളിക്കാമല്ലോ പരിപൂർണ സമ്മതം ഒരു റിക്വസ്റ്റ് ഉണ്ട് ഡാഡിക്ക് ഈ മക്കളെ വിട്ടച്ച് ഹോട്ടലിൽ പോയി താമസിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഡാഡിക്ക് ഇവിടെ ഞങ്ങളോടൊപ്പം താമസിക്കരുതോ ആലോചിക്കാം ആലോചിക്കാനൊന്നുമില്ല ലീഷ വെക്കേറ്റ റൂം ഈ ലോഡ്ജിൽ ഒരു മുറി ഒഴിഞ്ഞു കൊടുത്താൽ പകിടി തരാൻ ആളുണ്ട് എന്താ ഇത്ര വലിയ ഡിമാൻഡ് അത് ഇവിടെ വന്നു കഴിയുമ്പോ അറിയാം നീ ശിശു ഓടാത്ത പാട്ട് നന്നായിട്ട് വരും ബിയർ കൊണ്ട് ഓണം വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് വിദ്യാർത്ഥി സമരത്തിനെതിരെ പ്രസ്താവന ഇറക്കിയ അരുന്ധതി മാപ്പ് പറയണം വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് ആ ഷോർട്ട് കട്ടിലൂടെ പോകാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ദയവ് ചെയ്ത് നിങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് നീ അല്ലേ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയത് ഇറങ്ങിയൊന്ന് മാപ്പ് പറയടി അല്പ സംസ്കാരം കാണിച്ചൂടെ നിങ്ങളൊക്കെ ബി എക്ക് എം എക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളല്ലേ എന്തോ സാർ അഭിപ്രായങ്ങളൊക്കെ അങ്ങ് സെക്രട്ടേറിയറ്റ് പോയി പറഞ്ഞാൽ മതി ഇവിടുത്തെ കണക്കുകളൊക്കെ ഞങ്ങൾ തീർത്തോളാം ഇങ്ങോട്ട് ഇറങ്ങടി ഇതാണോ നിങ്ങളുടെ വിപ്ലവം ഇതാണോ നിങ്ങളെ പഠിപ്പിച്ച തത്വശാസ്ത്രം അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ പരസ്യമായി അപമാനിക്കുക മറന്നിക്കട ഇത് പറയാൻ താനാരാ ജേക്കബേ എടാ ജേക്കബേ ഇത് പി കെ നമ്മുടെ സഖാവ് പി കെ ഒരു കാലത്ത് നമ്മുടെ പാർട്ടിയുടെ നെടുന്തൂണായിരുന്നു മറന്നിക്കട വണ്ടി വരുന്നു നീ പി കെ കുറിച്ച് കേട്ടിട്ടില്ലേ ഒരു കാലത്ത് ഈ അരുന്ധതി ദേവി അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു നിന്റെ ആ ക്ലാസ്മേറ്റ് ഉണ്ടല്ലോ ആ റൗഡി എന്താ അവന്റെ പേര് ജേക്കബ് സക്കറിയ അവനും കുറെ പിള്ളേരും കൂടെ എന്റെ കാറ് തടഞ്ഞു വിദ്യാർത്ഥി സമരത്തിനെതിരായി ഞാൻ പ്രസ്താവന ഇറക്കിയത് പിൻവലിക്കണം അത്രേ അല്ലെങ്കിൽ അവനൊരു റാസ്കലാ ഞാനൊരു പുതിയ ഡ്രസ്സിട്ട് ഉടനെ ചോദിക്കും കൈക്കൂലി കിട്ടിയതാണോ എന്ന് അവനെന്റെ കയ്യെ കടന്നു പിടിച്ചു ഭാഗ്യത്തിന് സാരി പിടിച്ചു ഇടിഞ്ഞില്ല നടന്ന സംഭവം മുഴുവൻ അമ്മ പറഞ്ഞില്ല ആ സമയത്തോടെ സൈക്കിളിൽ നിന്നൊരു മനുഷ്യനെ പറ്റി അമ്മ എന്താ ഒന്ന് പറയായിരുന്നത് അമ്മ വിഷമിക്കണ്ട ഞാൻ ഒരിക്കലും എന്റെ അമ്മ വിട്ടെങ്ങും പോവില്ല ചേട്ടൻ എന്തിനാ വീണ്ടും എല്ലാ അമ്മയെ ഓർമ്മിപ്പിക്കുന്നത് എടാ ജയിക്കപ്പേ എഴുന്നേറ്റേ എന്തിനാണ് എഴുന്നേക്കടോ എന്താ അന്ന് 10 പൈസ തരാതെ 5 രൂപ മേടിച്ചോണ്ട് പോയില്ലേ അത് തരാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് ദാ പിടിച്ചോ അമ്മാവ കാശ് കൊണ്ട് മനുഷ്യനെ അടക്കരുത് മനുഷ്യന് വേണ്ട ബന്ധങ്ങളാ അമ്മാവ അത് മുറിക്കരുത് ഓടെ കള്ള എനിക്ക് വേണ്ടതേ ബന്ധോ സ്നേഹം ഒന്നല്ല കാശ ബാക്കി 125 രൂപ കിട്ടാൻ അമ്മാവൻ ബോളം ഉണ്ടാക്കാതെ അത് എന്റെ പച്ച ചോദിക്കോ അപ്പൊ മാരാരോ ഓമനക്കുട്ടിന്റെ കാശോ അതും ഞാൻ തരാം വാടകയോ എല്ലാം ഞാൻ തരാം തരോ അമ്മ അവന് എന്നെ വിശ്വാസമല്ലേ ഈ അബ്ദുള്ള സേട്ടിന്റെ മോനല്ലേ നിന്നെ എനിക്ക് വിശ്വാസ ഇപ്പൊ എന്തായി നീ പോടാ ആ അമ്മാവ് എന്ത് പാവ നമ്മൾ ആ ലോഡ്ജി കാല് കുത്തിയതിനു ശേഷമാണ്
അമ്മാവന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായെന്നാണ് അമ്മാവ് പറയുന്നത്. അത് ശരിയാ. എന്നാ പറഞ്ഞേ എന്നാ പറഞ്ഞേ? അതിപ്പോ ഒന്നോ രണ്ടോ പ്രാവശ്യം മറ്റാണോ? അപ്പൊ പല പ്രാവശ്യം അമ്മായി നിങ്ങളുടെ മുറിയിൽ വന്നിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ. ഉണ്ടയ്യേ ഈശ്വര, ഞാൻ ഈ പീടിയെ പൂട്ടി വീട്ടിൽ ചെന്നിരിക്കാൻ പോവാ. ഈ സ്ത്രീ കണ്ണി കണ്ട പിള്ളേരെ കൂടെ ചാടി കളിക്കാൻ വെച്ചാ ഞാനിപ്പോ എന്താ ചെയ്യാ? അയ്യോ, അതിന് അമ്മാവി ആരുടെയും കൂടെ ചാടി പോയില്ലല്ലോ അമ്മാവ. ഞങ്ങളൊക്കെ അമ്മാവിയുടെ മക്കളാ. ജേക്കപ്പേ, നിന്നെനിക്ക് പണ്ടേ സംശയ. നിന്റെ ഈ അമ്മായിന്ന് വിളിച്ചുള്ള നോട്ടവും കൊച്ചുകൊടുത്താനൊക്കെ ഞാൻ അറിയുന്നില്ല വിചാരിച്ചോടാ. അമ്മാവൻ എന്തിനാ അമ്മാവി വെറുതെ സംശയിക്കുന്നത്? അമ്മാവി കണ്ണകി മാതിരി കറുപ്പ് കരശി ഇല്ലയാ? ഈ ചെക്കനിപ്പോ എന്താ പറഞ്ഞേ? കണ്ണകി കറുപ്പ് കരശി രണ്ടും സിനിമയുടെ നേരാ. സിനിമ? അപ്പോ ഈ മുതൽ ചാടി പോയത് തന്നെ ഉറപ്പാ. നമുക്കൊക്കെ പങ്കുണ്ടല്ലേ. ബോംബെ കമ്പനിയുമായുള്ള ഒരു കോൺട്രാക്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരിയായ കൊയ്ത്തു തുടങ്ങും. അവരുടെ പുതിയ ലബോറട്ടറിക്ക് നമ്മൾ ഫൈനാൻസ് ചെയ്യും. പകരം നമുക്ക് മാർക്കറ്റിംഗിനുള്ള ആന്റിബയോട്ടിക്സും ഇൻട്രസ്റ്റ്. നീയും വിക്ടറും ബിസിനസ് രംഗത്തെ രണ്ട് താപ്പാനങ്ങളാണ്. ഞാൻ ഈ ഫീൽഡിൽ ഒരു കൊച്ചുകുട്ടിയാണ്. ഞങ്ങൾക്ക് വേണ്ടത് രാജീവന്റെയും ഫാമിലിയുടെയും ഗുഡ് വില്ലാണ്. മിസ്റ്റർ ഉണ്ണിത്താന്റെയും അരുന്ധതി ദേവിയുടെയും മകൻ ഞങ്ങളുടെ പാർട്ട്ണറാണെന്ന് പറയുന്നത് ഒരു ചില്ലറക്കാര്യമൊന്നുമല്ലല്ലോ. പിന്നെ രാഷ്ട്രീയത്തിൽ അല്പസ്വല്പം സ്വാധീനമുണ്ടെങ്കിലേ ഏത് ബിസിനസ്സുകാരൻ രക്ഷയുള്ളൂ. നല്ല മുഖം, നല്ല ശരീരം, 10-23 വയസ്സേ കാണൂ. എന്റെ അമ്മേ, എന്നാൽ അവനും കൊടുത്ത ദിവസം 4 വെള്ളപ്പം. ഞാൻ എന്റെ പീടിയേട് പൂട്ടട്ടെ? ഓ, ഇവനൊക്കെ എന്തിനാ പിന്നെ കെട്ടിയെടുത്തേക്കണേ? ഓ, എങ്ങനെ സമാധാനമായിട്ട് പിടിയിൽ ഇരിക്കുക? ഈ കൂട്ടത്തിലെ ആരാ നല്ല മരം കയറി? ആ കാര്യത്തിന് എന്നെ ജയിക്കാൻ ആരുമില്ല ഡാഡി. നീ തടി വെച്ചോണ്ട് എങ്ങനെ കയറും? ഡാഡി, ഞാൻ തെങ്ങേറ്റത്ത് വളരെ എക്സ്പെർട്ടാണ്. പക്ഷെ എനിക്കൊരു വാശിയുണ്ട്, ഞാൻ കൊന്ന തെങ്ങരെ കയറും. ഈ തൈയിലൊക്കെ കയറാൻ എന്തോന്ന് രസമാണുള്ളത്. അപ്പൊ ഞാനും ജേക്കബും നിസാറും തെങ്ങേ കയറുന്നു. ശിവനും ഓമനെ കുട്ടനും ഇവിടെ താഴെ കാത്തിരിക്കട്ടെ. വല്ലൊരു മരുന്നാണ്ട സിഗ്നൽ തരണം. ഈ കോളേജ് കോമ്പൗണ്ടിലെ തെങ്ങുകൾ പാട്ടത്തിനെടുത്തിരിക്കുന്നൊരു മീശക്കാരനുണ്ട്. ഒരിക്കലും അവൻ തെങ്ങില് ചൂണ്ടൽ വെച്ചു. എന്റെ ഈ ഉപ്പൂറ്റി കടലാസ് കയറുന്നോലും കീറി. അത് എക്സ്പീരിയൻസിന്റെ കുറവ്. ഈ ചൂണ്ടൽ വെച്ച തെങ്ങേ കയറാൻ പ്രത്യേക ഒരു ഒരു സ്റ്റൈലുണ്ട്. അപ്പൊ ഞാനെന്ത് ചെയ്യണം? പോയിന്ന് പറയടാ. ഇപ്പൊ ഇത് കക്ക നടക്കുന്നോ? ദേ, ഞങ്ങൾ വരുന്നുണ്ടെന്ന് എവിടെ നിന്ന് പഠിച്ചണം? പോടാ 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 പോടാ. ഓട്ടേന്ന് പറഞ്ഞില്ല. ശിവ ശിവ മാറിയിക്കേ, തേങ്ങ നല്ല വീഴും. ഡാഡി തെങ്ങ് ചതിക്കില്ല. ഡാഡി കേർഫുൾ. ഡാഡി എന്താ കേറാത്ത ചായ? ഇവിടെ ചെലന്തിരിക്കുന്നു. ചെലന്തി കേറടാ. കേറി കടിക്കുന്നത് ഡാഡി. എല്ലാം വിഷം പോവാ. Most disgraceful to the whole institution. College campus il karana ende kuttigala kuda cheetekkanalle pagal nerava yatri thenga mooshanam. njangal thenga mootichittilla sir. yatri valana neram irunnu padichu thonda varandappol onna randa karikittu kudichu. adu thettano sir? anengil ende vela kodukkanum njangal thayaran. ningal moonu perum ore aichathekke class il kayaranda. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. സാർ, ഒരു പ്രാവശ്യത്തേക്ക് മാപ്പ്. എന്റെ ബാപ്പയുടെ സ്വഭാവം സാറിന് അറിയാമല്ലോ. പോലീസ് വിവരം അറിയിച്ചാൽ എന്റെ ബാപ്പ അറിയും. സാറിനെ കുറിച്ച് വളരെ മതിപ്പുള്ള ആളാണ് എന്റെ ബാപ്പ. ഇംഗ്ലീഷ് കോൺവെർസേഷനിൽ സാറിനെ ജയിക്കാൻ വേറെ ആളില്ലെന്നാണ് ബാപ്പ പറയാറ്. അപ്പോൾ നല്ലൊരു സ്കോളർ ആണല്ലോ നിന്റെ ഫാദർ. ഒരു സ്കോളറിന്റെ മകൻ ഇത്തരം ഹീനകൃത്യങ്ങൾ ചെയ്യാൻ പാടില്ല. ആരാണ് നിന്റെ ഫാദർ? കോളേജ് ഗേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ മിസ്റ്റർ ഹസൻ മുഹമ്മദ്. വണ്ടർഫുൾ. എന്താ കുട്ടിയുടെ പേര്? മുഹമ്മദ് ഹസൻ. അതായത് എന്റെ ഉപ്പുപ്പയുടെ പേര്.
എന്റെ ഉപ്പുപ്പയുടെ പേരാ എനിക്കിട്ടിരിക്കുന്നത്. പിന്നെ ബാപ്പയെ ഞാൻ പ്രത്യേകം ചോദിച്ചതായി പറയണം. എക്സ്ക്യൂസ് മീ, ഞങ്ങൾ നിങ്ങളെ ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണ്. നിങ്ങളാണോ സംഘത്തലവൻ? ആ, തൽക്കാലം. തേങ്ങാമോഷണ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്ന് അഭ്യസിച്ചതോ അതോ കുലത്തൊഴിലോ? സാധാരണ തേങ്ങയും മറ്റും മോഷണം പോയാൽ ഭവതയാണോ ഇന്റർവ്യൂ നടത്താറ്? ഇനിയും ഈ കലയിൽ തുടരാനാണോ ഉദ്ദേശം? ഉദ്ദേശങ്ങൾ അനവധിയാണ്, എല്ലാം പറയാൻ സമയമില്ല. എങ്കിലും ഈ ലഘുവായ ഇന്റർവ്യൂ ഇത്ര ഭംഗിയായി നടത്തിയ ഭവതിക്ക് ഞങ്ങളുടെ വക ഒരു എളിയ സമ്മാനം. നിർമ്മല, ഇന്നലെ അമ്പലത്തിൽ പോയില്ലേ? പോയി. ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ കണ്ടു, അതുപോരെ. എന്നെ കണ്ടോ? എന്നെ കണ്ടെന്ന്? ഇതാണ് ഞങ്ങൾ പറഞ്ഞ അപ്സര. അങ്ങനെയുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല കേട്ടോ ഡാഡി. അവൾ ആരെ കണ്ടാലും ചിരിക്കും, ആരെ കണ്ടാലും സംസാരിക്കും. ആ കുട്ടിക്ക് ഒരു തമിഴ് കട്ടല്ലേ, ഒരു ബ്രാഹ്മൻ ലുക്ക്. മനുഷ്യരോട് മര്യാദയായിട്ട് സംസാരിക്കുന്നത് തമിഴ് പണ്പാടാണ്. തമിഴ് പണ്പാട്. ഇവൻ നമ്മളെ അങ്ങ് ഒതുക്കി ഇവളെ പാണ്ടി കൊണ്ടുവന്ന ലക്ഷണമുണ്ട്. എന്റെ ഡാഡി, എവന്മാരെല്ലാം വെറും പിള്ളേരാണെന്ന്. കാമം വന്നാ കരഞ്ഞു നിൽക്കുന്ന കഴുതകൾ. എനിക്കവളെ നേരത്തെ അറിയാം. ഐ ഹാഡ് മൈ ഡേയ്സ് വിത്ത് ഹർ. മനസ്സിലായില്ല. അതായത് ഞങ്ങൾ തമ്മിൽ? നിങ്ങൾ തമ്മിൽ എല്ലാം നടന്നു കഴിഞ്ഞു രണ്ടു വർഷം മുമ്പ്. ഭാഗ്യവാനേ. സത്യം പറയാലോ ഡാഡി, ഇക്കാര്യത്തിൽ എനിക്ക് ഭയങ്കര കൈപ്പുണ്യ. എങ്ങനെയായിരുന്നു സംഭവം എന്ന് പറഞ്ഞേ. വാ ഇരി. ഒരു ദിവസം രാത്രി സമയത്ത് ഏകദേശം ഒരു 10-12 മണിയായിക്കാണ് ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് അവിടെ വീട്ടിൽ കയറി. ഇക്കാര്യത്തിൽ അങ്ങനെയാണല്ലോ വേണ്ടത്. നിർമ്മല വന്ന് കതവ് തുറന്നു. അല്ല, ഇതാര്? ജേക്കബ് സക്രിയ. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാമോ? നോക്കി നോക്കി കൊതി പിടിപ്പിക്കും. എന്നാൽ ഇങ്ങോട്ടൊന്ന് വരണമല്ലോ. ഞാൻ എത്ര ദിവസമായി പ്രതീക്ഷിക്കുന്നു. അതെ, ഞാൻ ഭയങ്കര ബിസിയാ. ദിവസവും വിചാരിക്കും ഇന്ന് വരണം ഇന്ന് വരണം. പക്ഷേ ചില ഒരു 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 അർജൻസി കാരണം പ്ലാൻ ആകെ മാറും. അയ്യോ, പെട്ടെന്ന് പോണോ എനിക്ക്. ജേക്കബ് വളരെ ചാമിങ് ആണ്. ആദ്യം കണ്ടപ്പോ തന്നെ എനിക്കിഷ്ടായി. എന്താ കഴിക്കുന്നത്? ഹോട്ട് ഓർ കോൾഡ്? നിർമ്മല അടുത്തുള്ളപ്പോൾ മറ്റൊന്നും എനിക്ക് വേണമെന്നില്ല. കള്ള്! അപ്പോഴത്തേക്കും ധൃതിയായി. പിന്നെ നടന്നൊക്കെ ഞാൻ എങ്ങനെയാ പറയുക. ഒരു രാത്രി മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞു. കൺഗ്രാജുലേഷൻ. എനിക്ക് പ്ലാറ്റോണിക് ലെവലൊന്നും വലിയ വിശ്വാസമല്ല. പെട്ടെന്ന് മുറി രണ്ട്. ആണുങ്ങളായ ഇങ്ങനെ വേണം. ഒരു കാര്യം, ജേക്കബ് ഈ പാർട്ടിയെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം. അവിടം വരെ വന്ന് എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ജേക്കബ് ഇങ്ങനെ പോന്നു. അത് പിന്നെ പരിചയപ്പെടുത്താം. പക്ഷേ ഒരു ഒരു പക്ഷേ ഇല്ല. നമ്മൾ ഇന്ന് രണ്ടുപേരും കൂടെ നിർമ്മലയുടെ വീട്ടിൽ പോകുന്നു. ഡാഡി, ഞാനും വരുന്നു. ഡാഡി, ഞാനും കൂടെ. എന്താ ഞാനും? ശരി, എല്ലാവരും കൂടെ പോവാം. എല്ലാവരും ഒരു കുഴപ്പമില്ല. ജേക്കബ് ഒഴിയാൻ നോക്കരുത്. ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ നിർമ്മലയുടെ വീട്ടിൽ പോകുന്നു. പക്ഷേ എല്ലാവരും പോകുന്ന ഒരു ശരി, ഒറ്റയ്ക്ക് പോവാം. ഒറ്റയ്ക്ക് പോവാം. ഒറ്റയ്ക്ക് വാങ്ങി പിന്നെ സംഘമായിട്ട് പോവാം. അല്ലെങ്കിൽ ജേക്കബ് പറഞ്ഞ മുഴുവൻ കള്ളമാണ് സംഭവിച്ചത്. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? അപ്പോ അവരമ്മയും മകളും സ്ഥലത്തില്ല എന്നൊരു സംശയമുണ്ട്. ആ സംശയം നമ്മൾ അവിടെ ചെന്ന് കഥകി തട്ടുമ്പോ തീരുമല്ലോ. ഇല്ലെങ്കിൽ പിന്നെ തട്ടേണ്ട കാര്യമില്ലല്ലോ. ഇവൻ ഭയങ്കര സെൽഫിഷൻ. എല്ലാം ഇവന് മാത്രം മതി. മറ്റുള്ളവരുടെ വിവരണം കേട്ട് തൃപ്തിപ്പെട്ടോളണം. നിങ്ങൾ എന്തിനാ ജേക്കബിനോട് ദേഷ്യപ്പെടുന്നത്? ജേക്കബ് നമ്മളെ അങ്ങോട്ടല്ലേ കൊണ്ടുവന്നേ. വാ. ഒരു മിനിറ്റ്, എനിക്ക് ഡാഡിയുടെ മാത്രമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് ഞങ്ങളെ കേട്ടാ എന്താ? ആ നിങ്ങൾ കണ്ട കാര്യമില്ലെന്നേ. ഞങ്ങൾ നമ്മളെ പ്രശ്നം. ഡാഡി, ഡാഡി എന്നെ രക്ഷിക്കണം. ഈ സമയത്ത് ഡാഡിക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. അവങ്ക പേശത്തിലെ ഏതോ രഹസ്യം ഇരിക്കും. നമുക്ക് തെരിയാതെ എന്തിനാ അവിടെ സംസാരിക്കണം? നമ്മളെ ഒതുക്കിയിട്ട് രണ്ടു പേർക്കും കൂടെ പോകാനുള്ള പരിപാടിയാ. എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞതൊക്കെ വെറും പുളുവാണ്. എനിക്ക് നിർമ്മലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മറ്റുള്ളവർക്കുള്ള പരിചയമേ എനിക്ക് നിർമ്മലയുമായി ഉള്ളൂ. തമാശ കള ജേക്കബേ, നിന്നെ കണ്ടാറോടെ നീ സ്ത്രീ വിഷയത്തിൽ ഭയങ്കര സാധന. അയ്യോ, എന്റെ പൊന്നു ഡാഡി, ഞാൻ ഉമ്മാർക്ക് നാളാകാൻ വേണ്ടി പറഞ്ഞതല്ലേ?
സത്യം പറയാമല്ലോ, ഇന്നേ ഒരു സ്ത്രീയുടെ നഗ്ന ശരീരം പോലും ഞാൻ കണ്ടിട്ടില്ല. ഇതൊന്നും പറഞ്ഞ ഇനി ചെലവാത്തില്ല ജേക്കബ്. ജേക്കബ് വായിൽ തട്ടിയേ പറ്റൂ, നമ്മൾ വന്ന കാര്യം നടന്നേ പറ്റൂ, മുന്നോട്ട് വെച്ച കാര്യം ഞാൻ പുറത്തു വയ്ക്കത്തില്ല. അപ്പൊ എന്നെ കൊറേ കൊടുക്കാനാണോ? നീ വാ, നാട്ടിൽ ഞാൻ പോലീസ് ഏൽപ്പിക്കുന്നു. പറയാനാ പറഞ്ഞു, ഞാൻ പറഞ്ഞു കേക്ക്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ പാതിരായ്ക്ക് ഒന്ന് കഥന്ന് തട്ടുന്നു. എന്ത് വേണം നിങ്ങൾക്ക്? ഞങ്ങൾ അമ്മയും മകളും തേവൃശ്ശരാണെന്ന് വിചാരിച്ചോ? എടാ, നിന്നെയൊക്കെ പ്രസവിക്കാനുള്ള പ്രായമുണ്ടടാ എനിക്ക്. തെമ്മാടികൾ നിങ്ങൾ വയ്ക്കോ, ഞാൻ പിന്നെ വരാം. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ആൻറ്റിയായിരുന്നു എനിക്ക് അമ്മ. അനിക്കുട്ടി ഞാൻ ഒക്കത്തെടുത്തുണ്ടായിരുന്ന എൻ്റെ അനിക്കുട്ടിയാണ് നിർമ്മല. അവളെയാണ് ജേക്കബ് വേഷെന്ന് വിളിച്ചത്. ഡാഡി കരയുന്നുണ്ട്, സംതിങ് വെരി സീരിയസ് ഹാസ് ഹാപ്പൻഡ്. നിന്റെ നാക്ക ഇത്രയും കുഴപ്പമുണ്ടാക്കിയത്. ഒരു കാര്യം ചെയ്യ്, ഡാഡിയോടെ ഒന്ന് മാപ്പി വയ്ക്കും. വീട്ടു പിടിക്കാൻ ചെന്നപ്പോൾ ഞാൻ നല്ല തത്ത പറയാൻ പോലെ സത്യം മുഴുവൻ പറഞ്ഞല്ലോ. ആണോ? പിന്നെ എന്നെ കൈ പിടിച്ചു വെച്ച് കഥ മുട്ടിക്കല്ലായിരുന്നോ? ആണേ, എന്നിട്ട് ഇപ്പൊ വാദി പ്രതിയായി. നീ ഒന്ന് വാ തുറക്കാതിരിക്കാവോ, പറയുന്നത് അങ്ങ് കേട്ടാ മതി. എന്നിട്ട് വാടാ. എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് നിങ്ങളുടെ കമ്പനിയും വേണ്ട. അങ്ങനെയാണെങ്കിൽ നിന്റെ കമ്പനി ഞങ്ങളും വേണ്ട നോക്കി. ശൈല കാണിക്കാൻ നേരിട്ട് വാ. നിങ്ങൾ കരയുന്നത് കണ്ടപ്പോ അവർക്കും വിഷമമായി. ഇതൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ്. കളി കാര്യമായാണെന്ന് വിചാരിച്ച് ക്ഷമിച്ചു കളയും. എന്താ നോക്കിക്കുന്നത്? എല്ലാരും വന്ന്. ഇനി വാടോ ജേക്കബ്, ഇനി വാടോ. ആ കഴിഞ്ഞ തന്നെ ആന്റി, ആന്റിക്ക് എന്നെ മനസ്സിലായില്ലേ? ജയക്കുട്ടനെ മനസ്സിലായില്ല ആന്റി. മോനെ, എന്റെ മക്കളെ നീ ഞങ്ങളെ മറന്നില്ലല്ലേ?
നിർമ്മലേ ആരൊന്നിക്ക് നോക്ക്. ഇന്നലെ എന്റെ വീട് തേടി വന്ന ഇവനെ ഞാൻ ചീത്ത വിളിച്ചു. ഇവൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? നിന്റെ ജയേശൻ. നിർമ്മലാണ് ഇത്, എന്റെ അനിക്കുട്ടി. എനിക്ക് വിശ്വസിക്കാൻ വയ്യ, എന്റെ മനസ്സിൽ ആ 4 വയസ്സുകാരിയാണ് ഇപ്പോഴും ഉള്ളത്. എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല. ജയേട്ടൻ പോകുമ്പോ എനിക്ക് എത്ര വയസ്സാ? 4 അല്ലേ? എന്നും അമ്മ ജയേട്ടനെ കുറിച്ച് പറയും. അങ്ങനെ അവ്യക്തമായ ഒരു രൂപം മനസ്സിലുണ്ടായി. നിന്നെ കണ്ടല്ലോ, നീ എന്റെ അടുത്ത് വന്നല്ലോ. എനിക്കിനി ചപ്സാനും വേണ്ടില്ല. എന്റെ ജീവിതത്തിൽ ബാക്കിയൊന്നുമില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത്. നിങ്ങളെ കണ്ടപ്പോ ആ ധാരണ മാറി. ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് ഞാൻ കുറച്ചു ദിവസം ഈ സ്ഥലത്ത് തങ്ങിയത്. എന്റെ വരവിന് അർത്ഥമുണ്ടാ ഹെൻഡി? മോനെ, നീ ഇങ്ങനെ പുറത്തു നിന്നാലോ? അകത്ത് വാ മോനെ, അകത്ത് വാ, വാ മോനെ. ഇന്ന് പിറന്നാളല്ലേ? അമ്മ പറഞ്ഞു. അമ്മ എന്തിനാ പറയുന്നത്? ആന്റി നിർമ്മലയെ പ്രസവിക്കുന്ന സമയത്ത് വേലക്കാരൻ കുട്ടപ്പനൊരു മടലെടുത്ത് താഴെ അടിച്ചു. മാത്തല്ലുക എന്ന ഗ്രാമത്തിൽ പറയാ. കാര്യമറിയാതെ ഞാനും ഒരു മടലെടുത്ത് അടിച്ചു. അന്നെനിക്ക് 6 വയസ്സാപ്രായം, കുംഭമാസത്തിലെ അനിഴ നക്ഷത്രം. ജയേട്ടനെല്ലാം എത്ര ഭംഗിയെ ഓർത്തിരിക്കുന്നു. എന്റെ ഒരേ ഒരു ക്യാപിറ്റൽ അതാണല്ലോ, ഓർമ്മകൾ. ശരി, നിർമ്മല നടന്നോളൂ. ഇപ്പൊ എല്ലാം ക്ലിയർ ആയി പോച്ചു. ആന്റി, ആന്റിയുടെ മകൾ, അതായത് മുറപ്പെണ്ണ. രാവിലെ ഗസ്റ്റ് അപ്പ വർക്കിന് ഇറങ്ങിയിരിക്കുക. തല്ലു വാങ്ങിക്കരുത്, കളിച്ച് കളിച്ച് ഡാഡിയോടെ കളിക്കുന്നത്. ഏ, നീ ഉമ്മാരുടെ കൂടെ കൂടിയിരിക്കണോ? ഞാനേ വാ വാ. സീരിയസ് ആയി സംസാരിക്കാൻ വന്നവർ ഇങ്ങനെ പീരുക്കളായി നിന്നാലോ? പറയാനുള്ള എന്താണെന്ന് വെച്ചാ ധൈര്യമായി പറയും. എന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറവാ. എന്റെ വിഷയത്തിൽ? അതായത് മാരേജ് പ്രപ്പോസൽ. അല്ല, ഞങ്ങള് ഞങ്ങളൊരു വിവാഹാലോചനയുമായി വന്നതാണ്. നിങ്ങൾ രണ്ടുപേരിൽ ആർക്കാണ് എന്നെ കല്യാണം കഴിക്കാൻ കൂടുതൽ കൊതി? അയ്യോ, ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങൾ നിർമ്മലയെ ആ രീതിയിലല്ല കാണുന്നത്. അങ്ങനെ വലിയ സത്യസന്ധരൊന്നും ആവണ്ട. ഞാൻ അമ്പലത്തിൽ പോകുമ്പോ ഒളിച്ചും മറിഞ്ഞൊക്കെ എന്നെ നോക്കാറില്ലേ? അത് പണ്ട്. ഡാഡി വന്നതിന് ശേഷം ഞങ്ങൾ നിങ്ങളെ മമ്മിയെ പോലെ കരുതുന്നത്. ഞങ്ങളിപ്പോ വന്നത് ഡാഡിക്ക് വേണ്ടിയാ. ഡാഡിക്ക് വേണ്ടി കല്യാണാലോചന നടത്താൻ മക്കൾ വരിക, സംഭവം കൊള്ളാം. ആരാണ് ഈ ഡാഡി? അത് നിങ്ങളുടെ ജേട്ടനാ ഞങ്ങളുടെ ഡാഡി. ജേട്ടനോ? ജേട്ടൻ എന്നോട്, ജേട്ടൻ അങ്ങനെ പറഞ്ഞോ? കാതൽ സമാചാരങ്ങളൊക്കെ പറയാതെ തന്നെ അറിയാൻ പാടില്ലേ? ഡാഡി ഒന്നും അങ്ങനെ തുറന്നു പറയുന്ന ആളല്ല. അതുകൊണ്ടാണ് നിർമ്മലയെ ഈ കാര്യം അറിയിക്കുന്ന ജോലി ഞങ്ങൾ ഏറ്റെടുത്തത്. ഇല്ല, നിങ്ങൾക്ക് തെറ്റുപറ്റി. ജേട്ടൻ ഒരിക്കലും എന്നെപ്പറ്റി ഈ രീതിയിൽ ചിന്തിക്കില്ല. 15 കൊല്ലത്തിന് ശേഷം ജേട്ടനെ കണ്ടപ്പോ എന്റെ അമ്മ പറഞ്ഞത് എന്റെ മോൻ തിരിച്ചു വന്നു എന്നാണ്. അതായത് എന്റെ ചേട്ടനെ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന്. ജേട്ടൻ എന്റെ ചേട്ടനാണ്. നിങ്ങൾ തമാശയ്ക്ക് വേണ്ടി പോലും ജേട്ടനോട് എന്നെപ്പറ്റി ഈ വിധത്തിൽ സംസാരിക്കരുത്. എനിക്ക് ജേട്ടനെയോ ജേട്ടൻ എന്നെയോ പ്രേമിക്കാനാവില്ല. ശരി, കാതല്ലെങ്കിൽ വേണ്ട, കാതല്ലെങ്കിൽ കല്യാണം ചെയ്യാമല്ലോ. ദാറ്റ് മീൻസ് അറേഞ്ച്ഡ് മാരേജ്. ഇനി ഈ കാര്യം സംസാരിക്കണ്ട. ഞാൻ സ്നേഹിക്കുന്ന ആളിന് എന്നെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എന്റെ രക്ഷകർത്താവായി നിൽക്കേണ്ട ആളാണ് ജേട്ടൻ. ഇന്നല്ലെങ്കിൽ നാളെ ആ കാര്യം ഞാൻ ജേട്ടനോട് പറയാനിരിക്കുകയാണ്. നിർമ്മല സ്നേഹിക്കുന്നയാളോ? അപ്പോ കഥയിലൊരു വില്ലനോ ഉണ്ട്. വല്ലോ പറ്റിയ മോനെ, നിങ്ങളെയൊക്കെ വിശ്വസിച്ചല്ലേ കുട്ടികളോടെ ഉണ്ടാക്കുന്നത്, എന്നിട്ട് ഇങ്ങനെ അശ്രദ്ധ കാണിച്ചാലോ? സോറി. Thank you.
ഞാനും സ്കൂളിൻ്റെ അടുത്തേക്കാ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, തെറ്റാ രീതിയിൽ ക്ഷണിച്ചല്ല. ഇതിൽ തെറ്റിൻ്റെ ശരീരം പ്രശ്നമില്ല, ഇഷ്ടാനിഷ്ടങ്ങളുടെ പ്രശ്നമേ ഉള്ളൂ. ജോലിസ്ഥലം വരെ നടന്നു പോകുന്നതാ എനിക്കിഷ്ടം. പരസ്പരം ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം ഇതേവരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. അത് പറയേണ്ട കാര്യമുണ്ടോ? എൻ്റെ മനസ്സിൽ രാജീവിൻ്റെ മുഖമുണ്ട് എപ്പോഴും. എം എൽ എയുടെ മകനാണെന്ന് കരുതി എന്ത് പോക്രിത്രം കാണിക്കാമെന്നാണോ? നിർമ്മല പ്രേമിക്കാൻ അവനാരാ? നമുക്ക് സംഘമായി പോയി അവന്റെ കൈകാലം തല്ലി ഓടിച്ചാലോ? ഈ മണക്കൂസന്മാരെ നിർമ്മലയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട നമ്മളെ വേണം മുക്കാലി കെട്ടിട്ടതല്ല. ഈ കിഴങ്ങന്മാർ ശരിയായി പ്രസന്റ് ചെയ്ത് കാണത്തില്ലെന്നേ. ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്തത്. കാതിരിക്കുന്ന ഒരു കോംപ്രമൈസ്. ഇനി ഒരു അക്ഷരം സംസാരിക്കരുത്. നിങ്ങൾ കാണിച്ചതോ എടുത്തേട്ടം. എന്നോടൊരു വാക്കുപോലും പറയാതെ എന്തൊക്കെ അനാവശ്യമാണ് നിങ്ങൾ അവളോട് സംസാരിച്ചത്? കുറെ കല്യാണ ബ്രോക്കർമാര്. ഞാൻ പറഞ്ഞോ എനിക്ക് അവളോട് പ്രേമമാണെന്ന്? അത് പറയണോ ഡാഡി? ആ കണ്ണുകൾ കണ്ട അറിഞ്ഞൂടെ. ഇനി വിഷയം ഇവിടെ ആരും സംസാരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഞങ്ങൾ നീ ആലോചനാതി പെണ്ണിനെ പറ്റി ആലോചിക്കാനേ പോകുന്നില്ല. അവളെ അവളെ പാട്ടിന് പോട്ടെ. പഞ്ചാര അരിക്കാനൊരു ചെറുപ്പക്കാരനെ കിട്ടാതെ അവൾ കണ്ണീര് കുടിക്കട്ടെ. ഡാഡി അവൾ കല്യാണം കഴിച്ചെങ്കിൽ ഞങ്ങൾ അവളെ തങ്കച്ചിയെ പോലെ കരുതി തന്നെ. ഇനിയും നിങ്ങൾ അവളെ അങ്ങനെ തന്നെ വിചാരിക്കണം. അവൻ വലിയ വീട്ടിലെ പയ്യനാ. പ്രേമം എന്ന പേരും പറഞ്ഞ് കുറെ കാലം അവളെ കൊണ്ടു നടന്നിട്ട് ഒടുവിൽ കാലുമാറി കളഞ്ഞാലോ? അവളുടെ വിധി അനുഭവിക്കട്ടെ അല്ലേ? പിന്നല്ലാതെ അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾക്ക് അവളോടുള്ള സ്നേഹം നിഷ്കളങ്കവും യഥാർത്ഥവുമാണെങ്കിൽ ആ രാജീവനെ വരച്ച വരയിൽ നിർത്തി അവനെ കൊണ്ട് തന്നെ അവളെ കല്യാണം കഴിപ്പിക്കണം. അതാ വേണ്ടത്. ഇനി എന്റെ ലക്ഷ്യം അതാണ്. കേട്ടോ അമ്മേ, ഇന്നൊരു നല്ല രസമുണ്ടായി. ജയത്തിന്റെ ലോഡ്ജിലുള്ള രണ്ടുപേർ ആ തമിഴിനും പാരഡി പാട്ടുകാരനും എന്റെ അടുത്ത് വന്നു. എന്തിനാണെന്നോ? എന്തിനാ? കല്യാണം ആലോചിക്കാൻ. പെണ്ണ് ഞാൻ. ചെറുക്കൻ ആരാണെന്ന് അറിയുമ്പോഴാ രസം. ആര്? ജയേട്ടൻ. അവനാണോ അവരെ പറഞ്ഞയച്ചത്? കള്ളൻ. അവൻ എന്നോടൊരു വാക്ക് പറയേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നെ പെറ്റപ്പഴയെ ഗായത്രി പറഞ്ഞതാ. അവൾ എന്റെ മോനുള്ളതാണ്. ആ കിറുക്കന്മാരേക്കാൾ കഷ്ടമാണല്ലോ അമ്മയുടെ കാര്യം. ജയേട്ടനൊന്നും പറഞ്ഞിട്ടില്ല അവര് വന്നത്. നീ അവരോട് എന്ത് പറഞ്ഞയച്ചു? അത് പറ. എന്ത് പറയാൻ? ജയേട്ടനെ എന്റെ അമ്മ പ്രസവിച്ചതായിട്ടാ ഞാൻ കരുതുന്നെന്ന് പറഞ്ഞു. സ്വന്തം സഹോദരനെ ഏതെങ്കിലും പെണ്ണ് കല്യാണം കഴിക്കോ? ഞാൻ നിന്നെ പെറ്റവളാ. ഒന്നും ഒളിക്കണ്ട. ആരാ നിന്റെ മനസ്സിൽ? ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആരാണവൻ? രാജീവൻ, എം എൽ എ അരുന്ധതി ദേവിയുടെ മകൻ. ഞാൻ നിന്നെ എത്ര ഉപദേശിച്ചതാ മോള്, എന്നിട്ടും നീ പോയി കുടുക്കിച്ചാടിയല്ലോ. അത്ര വലിയൊരു ബന്ധം നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? അവൻ നിന്നെ തല്ലിക്കൊന്ന് റോഡിലിട്ടാൽ ചോദിക്കാൻ പോലീസാര് പോലും ഉണ്ടാവില്ല. അവരൊക്കെ രാഷ്ട്രീയക്കാരാ. ഈ രാഷ്ട്രീയക്കാർക്ക് ആരെയും തല്ലിക്കൊല്ലാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണോ ആന്റി പറയുന്നത്? അതൊന്നുമില്ല. ഇവൾ എന്താ കാണിച്ചു വെച്ചിരിക്കുന്ന നിനക്കറിയാമോ? ദൈവമേ, എന്റെ തലയിൽ ഇടുത്തിങ്ങനെ മട്ട്. ആ ഇടുത്തി പൂമഴയായി മാറിയാലോ. അനിക്കുട്ടി അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവൾക്കൊരു പയ്യനെ ഇഷ്ടപ്പെട്ടു. അവളത് നേരിട്ട് തുറന്നു പറയുകയും ചെയ്തു. അല്ലാതെ അവന്റെ കൂടെ ഒളിച്ചോടി പോകുന്നില്ലല്ലോ. ഇങ്ങോട്ട് നീയിക്കേ, നിന്നെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. അവളുടെ കരണ കുട്ടിക്ക് രണ്ടെണ്ണം കൊടുക്ക്, അതാ വേണ്ടത്. ആൻസർ ശരിയല്ലെങ്കിൽ കൊടുക്കാം. അതെ, ഈ രാജീവൻ എന്ന് പറയുന്ന പാർട്ടി ആളെങ്ങനെ? നല്ല സ്വഭാവം. അതായത് ഞാനിപ്പോ അങ്ങോട്ട് പോയി ഈ പ്രശ്നം നേരിട്ട് അവതരിപ്പിക്കുന്നു എന്ന് വയ്ക്കുക. മര്യാദയ്ക്ക് മറുപടി പറയോ? എന്നെ ഒരു മൂത്ത അലയനായി കരുതി ബഹുമാനിക്കോ. ഏ, നിർമ്മലയ്ക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾക്കെന്ത് അവകാശം എന്നൊന്നും ഞാൻ ചോദിക്കില്ല. കാരണം എന്തെന്നോ, തണ്ടും തടിയുള്ള നാലഞ്ച് അളിയന്മാരെ കിട്ടുന്നത് ഒരു നല്ല കാര്യം. അല്ല, പെണ്ണിനെ കല്യാണം കഴിക്കാൻ തന്നെയാണോ ഉദ്ദേശം? അതോ കുറെ ലവ് സീൻസ് ഒക്കെ അഭിനയിച്ചിട്ട് തഴയാനോ? കല്യാണം കഴിക്കാൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം വീട്ടിൽ സംസാരിക്കണ്ടേ? ഈ ഒരു കാര്യം മാത്രം വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല. ശരിയാണ്. ആദ്യം ചെറിയൊരു കാറ്റും കോളൊക്കെ ഉണ്ടാവും, അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ്. വിഷമിക്കണ്ട, ഞാൻ സഹായിക്കാം. അച്ഛനുമായി ഞാൻ സംസാരിക്കാം. എന്റെ മകനെ ഇപ്പൊ 21 വയസ്സ് പൂർത്തിയാകുന്നേ ഉള്ളൂ. അവന് വിവാഹപ്രായം എത്തി എന്ന് എനിക്കും എന്റെ ഭാര്യയ്ക്കും ബോധ്യമാകുമ്പോൾ പറ്റിയ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കല്യാണം നടത്തും. ഈ കാര്യത്തിൽ നിങ്ങളുടെ യാതൊരു സഹായവും എനിക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് എന്റെ സഹായം ആവശ്യമില്ലായിരിക്കാം. ഇനി ഈ വയസ്സുകാലത്ത് അങ്ങോട്ട് കല്യാണം കൂടെ കഴിക്കുന്നത് ശരിയല്ല. ഞാൻ സംസാരിക്കുന്ന രാജീവന്റെ കല്യാണ കാര്യത്തെ കുറിച്ചാണ്.
ആ കാര്യത്തിൽ അയാൾക്ക് എന്റെ സഹായം ആവശ്യമാണ്. നിങ്ങൾ പറയുന്ന നേഴ്സറി ടീച്ചർക്ക് 32 വയസ്സുണ്ടാവില്ലേ? ഉണ്ടായേക്കാം. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വയസ്സും ജാതവും നമുക്ക് നോക്കാം. പക്ഷെ പ്രേമത്തിൽ വീഴുന്നവർ അഡ്വാൻസായി വയസ്സും ജാതവും നോക്കാറില്ലല്ലോ. നിങ്ങൾക്ക് നിർമ്മലയുമായി യാതൊരു രക്തബന്ധവുമില്ല. പിന്നെ ഈ വിഷയത്തിൽ ഇത്ര താല്പര്യം കാണിക്കുന്ന കാര്യമെന്ത്? അച്ഛൻ ഈ രീതിയിൽ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകരുത്. ഇക്കാര്യത്തിൽ എനിക്ക് അങ്ങേയറ്റ താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനും മിസ്റ്റർ ജയനുമായിട്ടല്ല സംസാരിക്കുന്നത്. നീ ഇടയ്ക്ക് ഒരു അഭിപ്രായം പറയരുത്. എന്തൊക്കെ സംഭവിച്ചാലും ആ നഴ്സറി ടീച്ചറെ എന്റെ മരുമകളാക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. നിങ്ങളോട് ഈ കാര്യം സംസാരിക്കാൻ വന്ന ഞാനാണ് മണ്ടൻ. ചോദിക്കേണ്ട ആളോട് ഞാൻ ചോദിച്ചോളാം, അനുവാദം വാങ്ങിച്ചോളാം. What do you mean? രാജീവിന്റെ കല്യാണക്കാര്യം സംസാരിക്കേണ്ടത് അവന്റെ സ്വന്തം അച്ഛനോടാണ്, സഹാവ് പി കെയോട്. അദ്ദേഹം എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ മറുപടി പറയില്ല. നീ എന്റെ വെപ്പാട്ടിയാണെന്നാണ് എന്റെ ഭാര്യയുടെയും നാട്ടുകാരുടെയും വിശ്വാസം. ആരുമില്ലാത്ത ഒരു പെണ്ണിന്റെ ജീവനും മാനവും രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ കൊലപാതകയായത്. കോടതിയിൽ കഥ ആകെ തിരിഞ്ഞു മറിഞ്ഞു. ഞങ്ങൾ രഹസ്യബന്ധം പുലർത്തിയിരുന്നെന്നും ഞങ്ങൾ ഒരുമിച്ച് ഗൂഢാലോചന നടത്തിയാണ് ഒരു നിരപരാധിയെ കൊല ചെയ്തതെന്നും കോടതിയിൽ തെളിഞ്ഞു. എന്റെ ഭാര്യ വിവാഹമോചനം ആവശ്യപ്പെട്ടു, ഞാൻ സമ്മതിച്ചു. 7 ജയിൽ ശിക്ഷ കഴിഞ്ഞു വന്ന ഞാൻ നളിനിയോടൊപ്പം ഈ പുലയക്കുടിയിൽ താമസമാക്കി. രാജീവന് അവന്റെ അച്ഛനെ ഈ കുടിയിൽ വന്ന് കാണാൻ പറ്റുമോ? അവന്റെ അമ്മ അതിന് സമ്മതിക്കുമോ? കാര്യങ്ങൾ ഇത്രത്തോളമായ സ്ഥിതിക്ക് അങ്ങയുടെ സഹായം എനിക്ക് കൂടിയേ കഴിയും. പി കെ സാർ സമ്മതിച്ചാൽ ഈ കല്യാണം നടത്താൻ മറ്റൊരാളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമില്ല. ആരുമില്ലാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഈ താല്പര്യം എനിക്ക് മനസ്സിലാവും. നമ്മൾ രണ്ടുപേരും ഒരേ വേവ് ലെങ്തിൽ ചിന്തിക്കുന്ന രണ്ട് വിഡ്ഢികൾ അല്ലേ? നളിനി, എന്തോ രണ്ട് ചായ. ക്ഷണിക്കാതെയാണ് ഞാൻ വന്നിരിക്കുന്നത്. താങ്കൾക്ക് ഏത് സമയത്ത് ഇവിടെ വരാം, താങ്കളുടെ മകനെ കാണുകയും ചെയ്യാം. നിങ്ങളുടെ ഭാര്യയുടെ ആദ്യത്തെ ഭർത്താവ് എന്ന നിലയിലല്ല ഞാനിവിടെ വന്നത്. രാജീവിന്റെ അച്ഛൻ എന്ന നിലയിലുമല്ല. 2.5 അവനെ അവന്റെ അമ്മ ഒക്കത്തെടുത്ത് പടിയിറങ്ങി. അതിൽ പിന്നെ ഒരന്യനെ പോലെ മാത്രമേ ഞാൻ എന്റെ മോനെ കണ്ടിട്ടുള്ളൂ. ഇപ്പോ ഇവിടെ വന്ന് അവകാശം സ്ഥാപിച്ചെടുക്കാൻ എനിക്ക് എന്ത് അർഹതയാണുള്ളത്? രാജീവിന്റെ പേര് നിങ്ങൾക്കുള്ള അധികാരം എനിക്കില്ല. പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ജനനം, വിവാഹം, മരണം എന്നീ 3 പ്രതിഭാസങ്ങളുടെ കാര്യത്തിൽ മനുഷ്യൻ വിട്ടുവീഴ്ച ചെയ്യാൻ ബാധ്യസ്ഥനാണെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായി. രാജീവൻ ആ നഴ്സറി സ്കൂൾ ടീച്ചറെ കല്യാണം കഴിക്കുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അല്ലേ? അവന്റെ ഇഷ്ടമതാണെങ്കിൽ നമ്മൾ എതിരെ നിൽക്കാൻ പാടില്ല. എന്റെ മകൻ കാരണം ഒരു പാവപ്പെട്ട പെണ്ണ് തെരുവിലാകാനും പാടില്ല. ആ തെണ്ടി വന്നപ്പോൾ ഞാൻ എതിർത്തു. അതെന്റെ പ്രശ്നത്തിന്റെ പ്രശ്നം. നിങ്ങൾ ആ ബന്ധത്തെ അനുകൂലിക്കുന്നുവെങ്കിൽ ഞാനിതാ എന്റെ അഭിപ്രായം മാറ്റിയിരിക്കുന്നു. നിങ്ങൾ നിർമ്മലയുടെ അമ്മയെ കണ്ട് വാക്കൊടുത്തോളൂ. യു ഹാവ് മൈ മോറൽ സപ്പോർട്ട്. എടിപിടിയെന്ന് നീ എല്ലാം അങ്ങ് തീരുമാനിച്ചു. ഒരു വലിയ വീട്ടിലേക്ക് 10 പവന്റെ ആഭരണമെങ്കിലും ഇല്ലാതെ ഇവിടെ എങ്ങനെയാ ഞാൻ പറഞ്ഞയക്കുക? അമ്മ എന്തിനാ പിന്നെയും പിന്നെയും ഈ പല്ലവി തന്നെ പാടുന്നത്? ഒരമ്മയുടെ ഉത്കണ്ഠ മനസ്സിലാവണമെങ്കിൽ നീയും ഒരമ്മയാവണം. അത്യാവശ്യത്തിനുള്ള ആഭരണങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി എവിടുന്ന്? അതിനൊക്കെ വഴിയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് എന്താ മോനെ ജോലി? ആന്റി വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ പണം ഉണ്ടാക്കിയത്. സത്യത്തിൽ ഇപ്പൊ ഞാൻ ആ ജോലിയിൽ നിന്ന് വിട്ടിരിക്കുകയാണ്. പണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് വീടായി, അമ്മയായി,
പെങ്ങളായി, പെങ്ങൾക്ക് കല്യാണമായി. നീ ഒന്നും തെളിച്ചു പറയില്ല. മനസ്സിലാക്കാൻ അല്പം ബാക്കി വെക്കുന്നത് നല്ലതാണ്. ഏത് കാര്യത്തിലും എൽ കെ ജി കുട്ടികൾ 40 പേരെങ്കിലും വേണം. കുട്ടികൾക്ക് മാലാഖമാരുടെ ഡ്രസ് കൊടുത്താൽ നന്നായിരിക്കും. ജയിതാ, ലീഡർ നിർമ്മലയെ കാണാൻ വന്നാണെന്ന് തോന്നുന്നു. എന്നോട് അത്ര കോളല്ല, അതുകൊണ്ടാ റിവേഴ്സ് ഗിയർ ഇട്ടത്. ജയേട്ടനെന്താ ഇങ്ങോട്ട് കയറാതങ്ങ് പോകാൻ തുടങ്ങിയത്? ഞാനീ വഴിക്ക് നടക്കാൻ ഇറങ്ങിയതാ. ഏതെങ്കിലും ഒരു വഴിയിലൂടെ അല്ലേ നമുക്ക് നടക്കാൻ പറ്റൂ. ആ ലീഡർ ഒരു നിമിഷം നിൽക്കണം. കുറച്ച് ദിവസങ്ങളായി ലീഡർക്ക് തരാൻ ഞാനൊരു സാധനം കയ്യെ കൊണ്ട് നടക്കുക. ഒന്ന് മറക്ക. ലീഡർ അന്ന് എന്നെ ഏൽപ്പിച്ചത് വെറും ഒരു കരിക്കല്ലേ? അത്ഭുതം നോക്കണേ, അത് കൊട്ടത്തേങ്ങയായി മൂത്തു മുളയും പൊട്ടി. ഇനി ഇത് വലിച്ചെറിയണോ നട്ടു വളർത്തണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ലീഡറാണ്. നിരസിക്കരുത്, വാങ്ങിച്ചോളൂ. ഇതിന് സ്പെഷ്യൽ മീനിങ്സ് വല്ലതും ഉണ്ടോ? ഇതിവിടെ നഴ്സറി ഇരിക്കണം. എന്താ ഇതിനർത്ഥം? അർത്ഥമോ അനർത്ഥമോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. മൂന്നാം സമ്മാനം അവളുടെ മറ്റവരുണ്ട് കൊടുക്ക. Thank you.
ദാസേട്ടന്റെ ഫ്രണ്ട് ആയിരിക്കുമല്ലേ? ഏത് റൂമിലാണ് എന്റെ ദാസേട്ടൻ താമസിക്കുന്നത് അറിയോ? ഐ ലൈക്ക് ഇറ്റ്. പുരുഷന്മാർക്ക് ഇത്ര ഹെയറാണ് ഇണങ്ങുന്നത് അല്ലേ സജൻ? എന്തിനാണ് ഇങ്ങനെ നാണിക്കുന്നത്? വരുന്നേ ദാസേട്ട. You are practicing yoga? It's very good for health. Cute boy. Good body. ഈ ദാസേട്ടൻ എവിടെ ഒളിച്ചിരിക്കുന്നേ? What an excitement. ദാസേട്ട, ദാസേട്ടൻ ഞാൻ എവിടെയെല്ലാം തിരക്കുന്നു? എന്താണിത് പുതിയ വേഷം? ബ്യൂട്ടിഫുൾ, ഐ ലൈക്ക് ഇറ്റ്. ഒരേ കളർ അല്ലേ? നല്ല ചേഞ്ച് ഉണ്ട്. ദാസേട്ടൻ ഇപ്പോ ജീൻസ് ഇടാറേ ഇല്ലേ? എന്തിനാ ലിവർ ഇങ്ങനെ നശിപ്പിക്കുന്നേ? കുടി തീരെ നിർത്തണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഒരു ദിവസം ഒരു പെഗ്. ദാസേട്ട, ഐ ഹാവ് ബോട്ട് സംതിങ് ഫോർ യു. ഡാർലിംഗ് സാജൻ, ആ തിങ്സിങ് എടുക്കൂ. നിങ്ങളുടെ കണ്ണുകൾ കണ്ടാൽ അറിയാം ആളല്പം പെശ കാണുന്നു. യു ഡ്രിങ്ക്, ടേക്ക് ദിസ് ബോട്ടിൽ. ആ, ബട്ട് വൺ കണ്ടീഷൻ, ഒരു പെഗ് അല്ലെങ്കിൽ രണ്ട് എന്റെ ദാസേട്ടന് കൊടുക്കണം. അതിലേറെ കൊടുക്കാനും പാടില്ല. കുട്ടികളെ ഇങ്ങോട്ട് വരൂ. ഈ ലുങ്കി കുട്ടിക്കാണ്. ഇങ്ങോട്ട് വരുന്നേ, നാണിക്കണ്ട. ഇത് നിങ്ങൾ രണ്ടുപേരും കൂടി എടുത്തോളൂ. ഇത് ഞാൻ എന്റെ ദാസേട്ടന് വേണ്ടി കൊണ്ടുവന്നതാ. ഈ കുട്ടികളെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്റെ ദാസേട്ടനെ നന്നായി നോക്കിക്കോണം. ഹീസ് വെരി നൈസ്. കൊച്ചു കുട്ടിയുടെ മനസ്സാണ്. ദാസേട്ട, ദാസേട്ടന് എന്റെ ഹസ്ബൻഡിന് ഇഷ്ടമായോ? നിങ്ങളെ തമ്മിൽ പരിചയപ്പെടുത്താൻ എത്ര കാലം വേണ്ടി വന്നു. നൗ ഐ ആം ഹാപ്പി. ഓ, ഇറ്റ്സ് ടൈം ഫോർ ദ ഫ്ലൈറ്റ്. വരട്ടെ ദാസേട്ട, വരട്ടെ. ശരീരം നന്നായി നോക്കണേ. അധികം കുടിക്കരുത്. എന്റെ തലയിലടിച്ച് സത്യം ചെയ്യൂ. വരട്ടെ. ബൈ. വരട്ടെ കുട്ടികളെ. ബൈ ബൈ. ബൈ ബൈ. ഏതായി സാധനം? അല്ല, ഇതാരാ പാർട്ടി? എന്റെ ഭാര്യ. എന്റെ ഭാര്യ ആയിരുന്നു. നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു എന്നും പരാതി ഉണ്ടല്ലോ. വാട്ട് ഇസ് യുവർ എക്സ്പ്ലനേഷൻ? ആരാണ് പരാതി പറഞ്ഞത്? വിദ്യാർത്ഥികളോ അതോ മറ്റേ അധ്യാപകരോ? ഓഫ് കോഴ്സ്, സ്റ്റുഡൻസിന് നിങ്ങളെ പറ്റി അതിന് അഭിപ്രായമൊന്നുമില്ല. നിങ്ങൾ സ്വന്തം സ്റ്റുഡൻസിനോടൊപ്പം ഇരുന്ന് മദ്യപിക്കുന്നു എന്നാണ് മറ്റുള്ള അധ്യാപകന്മാർ പറയുന്നത്. വാട്ട് ഈസ് യുവർ പ്രോബ്ലം മിസ്റ്റർ ഭഗവാൻദാസ്? ഐ ഹാവ് നോ പ്രോബ്ലം സാർ, ദാറ്റ്സ് മൈ പ്രോബ്ലം. നീ എന്റെ ബ്രീഫ് കേസ് കൊണ്ടുവയ്ക്കും. നിന്റെ എത്ര രൂപ ഉണ്ട് എന്റെ കയ്യിൽ നോക്കട്ടെ? 10-15 കാണും. ഇത് പോരല്ലോ. എന്റെ കയ്യിൽ ഒരു 50 രൂപ കാണും. എന്റെ കയ്യിൽ 5 രൂപയുണ്ട്. അതുണ്ടോ? ഭഗവാൻ സാർ തന്നതും ചേർത്ത് 96 രൂപയുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ കൈ വെച്ചോ. ഓമിനെ കുട്ടനെ, ഞാൻ രൂപ കൊടുത്തോളാം. ഒരു 500 രൂപയെങ്കിലും അവന്റെ കയ്യിൽ ഇരിക്കട്ടെ. ഞാൻ കരുതിയിട്ടുണ്ട്. ഏയ്, എന്താ ഇത്? നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കരയാതെ ധൈര്യമായിരിക്കേ. ഡാഡി എന്റെ ചേച്ചിയെ കണ്ടിട്ടില്ലല്ലോ. അമ്മയെക്കാളും അച്ഛനേക്കാളും വലുതാണ് എനിക്കെന്റെ ചേച്ചി. എന്തു ഭംഗിയാണെന്നോ എന്റെ ചേച്ചിക്ക്. സിസ്റ്റർ സീരിയസ് എന്ന് അടിച്ചുകൊണ്ട എനിക്ക് പേടി.
കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു. നീ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയോ? നീ ഒരു ഡ്രഗ് അഡിക്റ്റായി മാറിയിരിക്കുന്നു. ശിവ, എന്നെ നീ സ്വന്തം ചേട്ടനെ കരുത്. എന്താ നിന്റെ പ്രശ്നം? പാട്ട് കച്ചേരിയോ? ഞാൻ പാട്ട് കച്ചേരിക്ക് പോയിട്ട് രണ്ടു മൂന്ന് കൊല്ലായി. കുറേ കാലം കച്ചേരി നടത്താത്തത് കൊണ്ട് പരിപാടി ഭംഗിയാകുമോ എന്ന് ചേച്ചിക്കൊരു സംശയം അല്ലേ? ഇത് ക്ലബ് അംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന പരിപാടിയാണ്, മന്ത്ലി പ്രോഗ്രാം. ഞങ്ങൾ ഒരു 3000 രൂപ ചേച്ചിയുടെ കയ്യിൽ തരും. മകളുടെ കല്യാണമൊക്കെ അടുത്തുണ്ടെന്ന് കേട്ടല്ലോ. ഉന്തിൻ്റെ കൂടെ ഒരു തള്ള് എന്ന മട്ടിൽ ഈ 3000 രൂപ ചേച്ചിക്ക് ഉപകരിക്കും. ഏത്? ഒരു 1000 രൂപ അഡ്വാൻസ് ആയിട്ട് തരാം. പക്കമേളക്കാരുടെ വിഹിതം വേറെ. അല്ല, നമ്മുടെ ഓമയെ കൊണ്ടുള്ള യാതൊരു പോരുമില്ലല്ലോ. ഇനി അവന്റെ പെങ്ങൾക്ക് അസുഖം എല്ലാം കൂടുതലായിരിക്കും. ആയിരിക്കാം. എന്താ, നമുക്ക് ഡാഡിയോട് പറയാം. ഡാഡി ഇപ്പോൾ ഒന്ന് അന്വേഷിക്കട്ടെ. ഈ ശങ്കരമാരാരുടെ വീട് ഏതാണ്? ഒരു പഴയ മൂന്നില കെട്ടിടം. ശങ്കരമാരാരുടെ മൂന്നില കെട്ടിടം, അതേതാ? എമ്മയ്ക്ക് പഠിക്കുന്ന ഒരു ഓമനക്കുട്ടൻ, പാട്ടൊക്കെ പാടുന്ന. ഓ, ആ ശങ്കരമാരാര്, ഓമനക്കുട്ടൻ. പാട്ടിന് ഞാൻ അവന് ഒരുപാട് പ്രൈസൊക്കെ കൊടുത്തിട്ടുള്ളതല്ലേ. പാവം, അവനെവിടുന്ന മൂന്നില കെട്ടിടം. അവൻ പഠിപ്പൊക്കെ നിർത്തിയില്ലേ? അവൻ്റെ മൂത്ത പെങ്ങളെ ഒരു ദുബായ്ക്കാരൻ പഠിപ്പിച്ചു. കഴിഞ്ഞ മാസം അവള് അമ്പലക്കുളത്തിൽ ചടി ചത്തു. തന്തയ്ക്കാണെങ്കിൽ വാദം, കുട്ടി പാടാനൊന്നും വയ്യ. ആ കാണുന്നതാ അവൻ്റെ വീട്. വരട്ടെ. മഹാരാരെന്ന് പറഞ്ഞ അമ്പലത്തിൽ കുട്ടിപ്പാടലുണ്ടല്ലോ, അതല്ല ജോലി. ഞങ്ങൾ പാരമ്പര്യമായ ജന്മിമാരാ. ശങ്കരമാരാരുടെ മൂന്നില കെട്ടിടം എവിടെയെന്ന് ചോദിച്ചാൽ ആരും കാണിച്ചു തരും? പ്രളയപയോധി ജലേതവാനശീലം വിഹിതവഹിത ചരിത്രമഖേദം കേശവാധൃത മീന ശരീര ജയ ജഗദീശ ഹരി ജയ ജഗദീശ ഹരി. ക്ഷിതിരതി വിപുലതരെ തിഷ്ഠതി പൃഷ്ഠേ ധരണി ധരണ കിണ ചക്രഗരിഷ്ഠേ കേശവാധൃത കച്ഛപരൂപ ജയ ജഗദീശ ജയ ജഗദീശ സതി ദശന ശിഖരേ ധരണീതവലഗ്ന ശശിനി കളങ്ക കലേവനിമഗ്ന കേശവാധൃത സൂകരരൂപ ജയ ജഗദീശ കരേ ജയ ജഗദീശ കരേ.
ആരെയും കാണുന്നില്ലല്ലോ അമ്മേ. പാട്ട് കച്ചേരി വൈകിട്ട് 7 മണിക്കാണെന്നല്ലേ പറഞ്ഞത്. നമ്മളെ ഈ മുറിയിൽ കൊണ്ടിരുത്തിയിട്ട് ഇതാ വരുന്നു എന്ന് പറഞ്ഞു പോയ പുള്ളിയെ പോലും കാണാനില്ല. സംഗീതത്തോടുള്ള ആർത്തി കൊണ്ട് മാത്രമല്ല മോളെ ഞാൻ ഈ പരിപാടിക്ക് സമ്മതിച്ചത്. 3000 രൂപ ഒരു കൊച്ചു കാര്യമാണോ? ജയന്റെ ഭാരം അത്രയെങ്കിലും കുറയട്ടെന്ന് ഞാൻ വിചാരിച്ചു. നമുക്ക് ജയേട്ടനെ കൂടി കൊണ്ടുവരാമായിരുന്നു. ഇതാണ് ക്ലബ് പ്രസിഡന്റ്. നമസ്കാരം. നമസ്കാരം. എന്താ പ്രോഗ്രാം തുടങ്ങാൻ ഇത്രയും താമസം? ഒരക്കിടി പറ്റിപ്പോയി. പക്കവാദ്യക്കാർ ഇതുവരെ വന്നിട്ടില്ല. ഒരു അരമണിക്കൂറിനുള്ളിൽ എല്ലാം ശരിയാവും. എന്താണിത്? കച്ചേരി തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരല്പം അടിച്ചാൽ സ്വരങ്ങൾ പറന്നു വരും. അമ്മേ നമുക്ക് പോവാം. എവിടെ പോകാനടി? 1000 രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകാനൊക്കെ. അമ്മേ നിങ്ങൾ അക്രമം കാണിക്കരുത്. ഞങ്ങൾക്കും ചോദിക്കാനും പറയാൻ ആളുണ്ട്. ഓഹോ, മകളെ വ്യഭിചാരം നടത്താൻ കൊണ്ട് നടക്കണല്ലേ. സാർ, ഞാനിവിടെ പാട്ട് കച്ചേരി നടത്താൻ വന്നതാണ്. ഈ മനുഷ്യനാണ് എന്നെ ബുക്ക് ചെയ്തത്. ഗാനമഞ്ജരി എന്ന ക്ലബിന്റെ പ്രോഗ്രാം നാ പറഞ്ഞത്. ഞാൻ ഇവിടെ ജോലി നോക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. ഇങ്ങനൊരു ക്ലബ് ഇവിടെ ഇല്ല. ഇവൻ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പിമ്പാണ്. ഇവൻ പല പ്രാവശ്യം ജയിൽ ശിക്ഷ അനുഭവിച്ച കേടിയാണ്. ദേവിയേ, ഞങ്ങൾ പറയുന്നു വിശ്വസിക്കണം. ഇവർ ഞങ്ങളെ ചതിച്ചാണ്. അമ്മയും മകളും വലിയ ഡ്രാമയൊന്നും കളിക്കണ്ട. വന്നാട്ടെ, നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് അല്പ പണിയുണ്ട്. എന്റെ മകളുടെ വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ മാനമായി ജീവിക്കുന്നവരാണ്. അല്പം കരുണ കാട്ടണം. ആ വരണം. വണ്ടർഫുൾ, വണ്ടർഫുൾ. താങ്ക് യു ഫോർ എവറിഥിങ്. ഓ ബൈ ബൈ ബൈ. ഇത് കണ്ടോ, വായിച്ചു നോക്ക്. നീയും പിള്ളേരും ഇനി 4 ആളുടെ മുഖത്ത് എങ്ങനെയാ നോക്കുക? അമ്മയും മകളും അറസ്റ്റിൽ. വ്യഭിചാര കുറ്റത്തിന് അമ്മയും മകളും അറസ്റ്റിലായിരിക്കുന്നു. പ്രസിദ്ധ സംഗീത വിദൂഷിയായ ഗാനഭൂഷണം ജാനകി അമ്മയും അവരുടെ ഏക മകളും എസ്എൽ സ്കൂൾ ടീച്ചറുമായ നിർമ്മല ഇന്നലെ വെൽക്കം ലോഡ്ജിൽ വെച്ച് വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇൻസ്പെക്ടർ സാർ, നിങ്ങൾ എന്ത് അക്രമമാണ് ഈ കാണിച്ചത്? ഒരു തെറ്റും ചെയ്യാത്ത ഈ അമ്മയും മകളെയും വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുക. ആരോ മനഃപൂർവ്വം വെച്ച കണിയിൽ ഇവരോടൊപ്പം നിങ്ങളും വീണ്ടിരിക്കുകയാണ്. ഈ നിൽക്കുന്ന സ്ത്രീ എന്റെ അമ്മയാണെന്ന് കരുതിക്കൊള്ളൂ. ആ പെൺകുട്ടി എന്റെ സഹോദരിയും. ആ ലോഡ്ജിൽ വ്യഭിചാരം നടക്കുന്നു ഫോൺ കെട്ടിട്ടാണ് ഞങ്ങളോട് ചെന്നത്. ഇവരും ഒരു കുപ്രസിദ്ധ കേടിയും ഒരു പിമ്പും ഒരുമിച്ചിരുന്ന് മദ്യപിക്കാൻ തുടങ്ങുകയായിരുന്നു. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ മിസ്റ്റർ വേണ്ടത്? തെളിവ് സാറിനറിയാം. ഭരണകക്ഷിയിലെ 2 നേതാക്കന്മാരും സെക്രട്ടേറിയറ്റിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനും കൂടെ മനഃപൂർവ്വം വിചാരിച്ചാൽ സാറിന്റെ ഭാര്യയും പെങ്ങളെയും ഇതുപോലൊരു കുടുക്കിലാക്കാൻ നിഷ്പ്രയാസം സാധിക്കും. നീ അധികം പ്രസംഗിക്കണ്ട, ഒരു പ്രയോജനവും. കേസ് ചാർജ് ചെയ്തു പോയി. ആ ഒരു നല്ല വക്കീലിനെ കൊണ്ട് കോടതി വരും. എസ് പിക്ക് താല്പര്യമുള്ള കേസാണ്. എനിക്ക് കാസർഗോഡ് പോയിരിക്കാൻ വയ്യ. എന്റെ 4 പിള്ളേർ ഇവിടെ പഠിക്കുകയാണ്. ഭാര്യയ്ക്ക് ഉദ്യോഗമുണ്ട്. ആന്റി വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഞാനുണ്ട്. രമണൻ എന്നല്ലേ പേര്? അതെ, ഒട്ടവള രമണൻ. സാറിന്റെ പേര് വാസു അല്ലേ? അതെ. ഞങ്ങൾ എങ്ങനെയാ പരിചയം? അതൊരു വലിയ കഥയാണ്. എന്റെ പേര് ജയൻ. വളരെ സ്നേഹമുള്ളവരെ ജയക്കൂട്ടൻ എന്ന് വിളിക്കും. അത് നിസാർ. ഹലോ. ഞങ്ങളൊരു ചെറിയ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന് എഴുന്നേറ്റ് നിന്നല്ലേ. ഇരുകൂട്ടർക്കും കൂടുതൽ സൗകര്യമായിരിക്കും തോന്നുന്നു. വാ. എന്താ പരിപാടി? ഇരുകൂട്ടർക്കും താല്പര്യമുള്ള പരിപാടി അല്ലെങ്കിലേ ഞങ്ങൾ ഇത്ര പ്രയാസപ്പെട്ട് വരുമായിരുന്നോ? ഞങ്ങൾക്ക് പാട്ട് കച്ചേരി നടത്താൻ സുന്ദരിയായ ഒരു മധ്യവയസ്ക വേണമായിരുന്നു. നല്ല സെക്സിയായ മകളുള്ള സ്ത്രീ ആണെങ്കിൽ ഏറെ നന്ന്. സാറന്മാരുടെ വീടുകളിൽ പറ്റിയ സാധനങ്ങളുണ്ടെന്ന് കേട്ടു, ഒന്ന് പരിചയപ്പെടുത്താം. ഇവനെ നിങ്ങൾക്കറിയാമോ? 3 പേരെ കുത്തി മലർത്തിട്ട് ഒരു കേസ് പോലും ഇല്ലാതെ പുറത്തു വന്ന റൗഡിയാ. പോക്കിൽ തരം പറഞ്ഞാൽ 2 പേരെയും കുത്തി മലർത്തും.
നിസാറേ, ഈ സാറിന്റെ കയ്യിൽ നിന്ന് കത്തിയങ്ങ് വെച്ചേ. എന്താളിയാ എന്നെ ഓർമ്മയുണ്ടോ? വിക്ടർ, നീ പഴയ കളിയൊക്കെ വിട്ട് സന്മാർഗിയായി മാറിയിരിക്കുന്നു കേട്ടല്ലോ. നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇവർ ഞങ്ങളുടെ വർക്കേഴ്സ് ആണ്, പൊട്ടി കളിക്കണ്ട. നീ എന്നെ കളി പഠിപ്പിക്കണ്ട, നിന്റെ കൂട്ടുകാരനായി വിക്ടർ ഡിക്രൂസിനെ കളി പഠിപ്പിച്ചവനാ ഞാൻ. പെണ്ണുങ്ങാതളിയാ, ഇവൻ നിന്റെ ബന്ധുവാൻ പോകുന്ന ആളാ. നിന്റെ കസ്റ്റഡിയിലുള്ള പെണ്ണിനെ ഒരു മണ്ടൻ ചെറുക്കൻ കല്യാണം കഴിക്കാൻ പോകുന്നു കേട്ടല്ലോ. രാജീവൻ, അവനും ഈ ദിലീപും എന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. എന്തിനാണ് താൻ കീപ്പ് ചെയ്യുന്ന ജനകെ ഞങ്ങളുടെ പാർട്ണറെ? മോനെ, ആ വാതിലിന് രണ്ടുപേരുണ്ട്. അയ്യോ, വിക്ടർ, നിനക്ക് എന്നെ അറിയാലോ, ആ പഴയ കളിയാ ഞാനിപ്പോഴും കളിക്കുന്നത്. ഇവരെ ഞാൻ കൊണ്ടുപോകും. ഇവരെ പരിചയമുണ്ടോ? സിന്ധുവിന്റെ അച്ഛനല്ലേ അഡീഷണൽ സെക്രട്ടറി, വിളിക്കേ, അദ്ദേഹത്തിന് പരിചയമുണ്ടോ നോക്കാം. എന്താ നിങ്ങൾക്ക് ഇവിടെ കാര്യം? എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് നിങ്ങളുടെ ഭർത്താവിനെ ഒന്ന് കാണണം. നിങ്ങളുടെ അമ്മയും മകളും അയാളുടെ മുമ്പിൽ വെച്ച് ഈ തെമ്മാരികളെ പരിചയപ്പെടുകയും വേണം. സ്വന്തം പൊങ്ങച്ചത്തിന് കേടുവരായിരിക്കാൻ എത്ര നീതിമായ പ്രവൃത്തി ചെയ്യാനും ഉണ്ണിത്താൻ മടിക്കില്ല. നിർമ്മലയും അവളുടെ അമ്മയും വ്യഭിചാര കുറ്റത്തിൽ അറസ്റ്റ് ചെയ്യിപ്പിച്ച് ഉണ്ണിത്താനാണ്. ഈ രണ്ട് ക്രിമിനൽസിലെ വാടകയ്ക്ക് എടുത്തിട്ട് അയാൾ നടത്തിയ നാടകം ഗംഭീരമായി. എന്റെ വീടൊരു കോടതിയാക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. നിങ്ങൾക്ക് പോകാം. പോകാം, പക്ഷെ അതിനുമുമ്പ് നിങ്ങൾ കുറ്റം സമ്മതിക്കണം. പരസ്യമായി ഒരു പത്രപ്രസ്താവന നടത്തി ആ കൊച്ചു കുടുംബത്തിന്റെ മേൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച കളങ്കം കഴുകിക്കളയണം. നേരിട്ട് ആക്രമിക്കാൻ ധൈര്യമില്ലാത്ത ഭീരുവാണ് നിന്റെ അച്ഛൻ. രാജീവനും നിർമ്മലയും തമ്മിലുള്ള വിവാഹം നടക്കരുതെന്നേ ഇയാൾ ആഗ്രഹിച്ചുള്ളൂ. അതിനുവേണ്ടി ആ പെണ്ണിന്റെ ജീവിതം എന്നേക്കുമായി തകർത്ത് ആ കുടുംബത്തെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനാണ് ഇയാൾ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇതൊരു കോടതിയല്ലെന്ന്. ആരോപണങ്ങൾ ഉന്നയിച്ചാ പോരാ, അത് തെളിയിക്കണം. സബ്സ്റ്റാൻഷ്യേറ്റഡ് അലിഗേഷൻസ്. എന്താണ് ഇവിടെ? ഒരു മീറ്റിംഗിന്റെ ആളുണ്ടല്ലോ. ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്യാതിരിക്കുകയായിരുന്നു. ഇവനും കോളേജ് സ്റ്റുഡൻസായ ഈ തെമ്മാരികളും കൂടി എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറയായി. ഇവൻ എന്റെ പഴയ പുള്ളിയല്ലേ, ബാലമന്ദിരത്തിലല്ലേ ഇവൻ വളർന്നത്, അതായത് ദുർഗുണ പരിഹാര പാഠശാലയിൽ. പത്താമത്തെ വയസ്സിൽ കൊലപാതകം ചെയ്ത് ചരിത്രം സൃഷ്ടിച്ച മിടുക്കനല്ലേ ഇവൻ. നീ ആവശ്യമില്ലാതെ ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെടരുത്. ആട്ടെ, ഉണ്ണിത്താൻ വിഷമിക്കണ്ട, മേലാൽ ഇവൻ നിങ്ങളെ ഉപദ്രവിക്കില്ല. അല്ലേടാ, കണ്ടില്ലേ അയാൾ ഇന്നും എന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. നാട്ടിൽ കാണാൻ കൊള്ളാവുന്ന എത്ര പെൺപിള്ളേരുണ്ട്. ഭർത്താവ് മരിച്ച് ഈ കൊച്ചിനെയും കൊണ്ട് കഷ്ടപ്പെടുന്ന എന്റെ പിന്നാലെ അങ്ങനെ നടപ്പ്. ശല്യമെന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാ. നീ അങ്ങോട്ട് നോക്കാൻ പോണ്ട, അയാൾ മഹാപോക്രിയാ. എനിക്ക് അയാളെ പേടിയാ. പേടിക്കൊന്നും വേണ്ട, ശല്യം കൂടുമ്പഴേ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം. അവർ പിടിച്ച് രണ്ടെണ്ണം കൊടുക്കുമ്പോൾ എല്ലാം തലതാനെ ശരിയായിക്കും. അമ്മേ,
പറ്റി? അനി അമ്മയ്ക്ക് എന്ത് പറ്റി? ഞാൻ പറഞ്ഞി പറവനെ അമ്മയുടെ രഹസ്യ ഗൗനി അവൻ തട്ടിക്കളഞ്ഞത് എങ്ങനെയുണ്ട്? ആന്റി എനിക്ക് ഇനി അങ്ങോട്ട് പോകാൻ വയ്യ. എന്റെ അമ്മയുടെ ഓർമ്മ വരുമ്പോ ആന്റി ആനക്കുട്ടിയെ കാണാൻ തോന്നും. ബാലമന്ദിരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ഞാൻ പിന്നീട് പല തെറ്റായ വഴികളിലൂടെയും പോയി. ഒടുവിൽ മയക്കുമരുന്നുകളെ ലോകത്തെത്തി. അവിടെ എനിക്ക് പുതിയ അനുഭവങ്ങൾ കിട്ടി. ഞാൻ പണം വാരിക്കൂട്ടി. അന്ന് ബാറിൽ വെച്ച് ഉണ്ണിയെ കണ്ട ആ ദിവസം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. പിന്നീട് ഞാൻ നിങ്ങളെ കണ്ടു. നിങ്ങളിലൂടെ എനിക്ക് നഷ്ടപ്പെട്ട യൗവനത്തിൻ്റെ ഉത്സവം ഞാൻ കണ്ടു. നിങ്ങളൊരാളായി കൂടി ഈ അനുഭവം പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇവിടം എനിക്കൊരു ശത്രുവായി. ആന്റി അനിക്കുട്ടിയും എൻ്റെ ജീവിതത്തിന് പുതിയ അർത്ഥം നൽകി. 10 വയസ്സിൽ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റേതായ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടിയുമെന്ന് തോന്നി. എന്റെ അച്ഛൻ ചെയ്ത തെറ്റ് തിരുത്താൻ എനിക്കൊരു അവസരം തരുമോ? തെറ്റ് ചെയ്ത് എനിക്ക് പരിചയമുള്ളൂ. ഒരു സംശയം ചോദിക്കട്ടെ. 16-ാമത്തെ വയസ്സിൽ ബാലമന്ദിരം വിട്ടപ്പോ എന്താ ആന്റിയുടെയും നിർമ്മലയുടെയും അടുത്തേക്ക് പോകാഞ്ഞത്? അങ്ങോട്ടാണ് പോയത്. അപ്പോഴേക്കും കേസിൽ ആന്റിയുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. അനിക്കുട്ടിയുടെ അച്ഛൻ ആന്റിയെ ഡൈവോഴ്സ് ചെയ്തു. ആന്റി അനിക്കുട്ടി എവിടെയാണെന്ന് നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു. ഒരു വലിയ മുതലാളി എനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞു. അയാളാണ് മയക്കുമരുന്നിൻ്റെ ബിസിനസ് എനിക്ക് പറഞ്ഞു തന്നത്. വീണ്ടും പല പ്രാവശ്യം ഞാൻ പോലീസിൻ്റെ പിടിയിലായി. എൻ്റെ റെക്കോർഡുകളിൽ നിന്ന് SP ധർമ്മബാലൻ എന്നെ ബാലമന്ദിരത്തിൽ കൊണ്ടുപോയ പഴയ ഇൻസ്പെക്ടർ എന്നെ തിരിച്ചറിഞ്ഞു. എൻ്റെ അമ്മ ജനങ്ങളുടെ പ്രതിനിധിയാണ്. അച്ഛൻ വലിയൊരു ഉദ്യോഗസ്ഥനും. അവർ രണ്ടുപേരും സത്യം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ജയൻ സത്യമേ പറയുന്നുള്ളൂ. ഐ ലൈക്ക് യു. ഞാനൊരു ക്രിമിനലാണ്. ലവ് എന്നെ പോലുള്ളവരുടെ ജീവിതത്തിൽ ആ വാക്കിന് എന്ത് സ്ഥാനമാണുള്ളത്? എനിക്ക് സിന്ധുവിനെ പ്രേമിക്കാനാവില്ല. കല്യാണം കഴിച്ചൊരു കുടുംബം നടത്താനൊന്നും എനിക്ക് അർഹതയില്ല. ഒരു സഹായം മാത്രം ചെയ്യുക.
എന്നോട് പ്രേമമാണെന്നൊന്ന് അഭിനയിക്കുക. ബാക്കി കാര്യങ്ങൾ എനിക്ക് വിട്ടുതരൂ. വെറുതെ വെറുതെ ഒന്ന് അഭിനയിച്ചാ മതി. ലെറ്റ് അസ് ബി ഫ്രണ്ട്സ്. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടിപ്പതിഞ്ഞ ഗാനം പ്രാണനൊരുകും ഗാനം. ഗാനം പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. ദുർഗുണ പരിഹാര പാഠശാലയിൽ പഠിച്ചു വളർന്ന ഒരു വലിയ ചട്ടമ്പി ഒരു പെണ്ണിന്റെ കൂടെ ഹോട്ടൽ മുറിയിൽ തനിച്ചായപ്പോ ഈയൽ പോലെ വിറയ്ക്കുന്നു. സിന്ധുവിന്റെ അച്ഛനെ തോൽപ്പിക്കാൻ ഈ നീചമായ മാർഗം തന്നെ വേണമായിരുന്നോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പഴയ ബാബിലോണിയൻ നിയമത്തെ ആരാധിക്കുന്നവളാണ്. പല്ലിന് പകരം പല്ല്, തല്ലിന് പകരം തല്ല്. എങ്ങനെ ദേ ഇങ്ങനെ വെറുതെ പേടിക്കാതെ ഇവിടെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കിടക്ക്. നമ്മൾ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ ആരാ പോയി വാതിൽ ഉറക്ക? ആരായിരിക്കും ആദ്യം വരുന്നത്? എന്റെ ഡാഡിയോ അതോ എസ് പി എങ്കിലോ? രണ്ടുപേർക്കും ഫോൺ ചെയ്യാൻ അന്നാമ ഫെർണാണ്ടസിനോട് പറഞ്ഞിട്ടുണ്ട്. സിന്ധു ആരോട്ട് അശയം? നിനക്ക് നാണമില്ലെന്ന്? ഞാൻ എന്റെ ഡാഡിയുടെ മകളാണ്. മൈ ഡാഡി ഈസ് നോട്ട് അഷേംഡ്, സോ ഐ ആം. അങ്കിൾ, ഞങ്ങളിവിടെ വ്യഭിചരിക്കാൻ വന്നതാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല? ഞാൻ നിങ്ങളുടെ സ്നേഹിതനായ ഐ എസ് ഓഫീസറുടെ മകളായതുകൊണ്ട് അല്ലേ? പാവപ്പെട്ടവരെ ശിക്ഷിക്കാൻ മാത്രമാണോ പോലീസ്? നിരപരാധിയായ നിർമ്മലയെ അച്ഛൻ നാട്ടുകാരെ കൊണ്ട് വേശിയെന്ന് വിളിപ്പിച്ചു. അച്ഛന്റെ മകളും വേശിയാണെന്ന് നാട്ടുകാർ പറയട്ടെ. ടേക്ക് ഹർ ഹോം. വാടി. എടാ, ഒരു ക്രിമിനൽ കേസ് ചാർജ് ചെയ്ത് വീണ്ടും നിന്നെ അകത്താക്കാൻ എനിക്കൊരു ദിവസം മതി. ഡോണ്ട് പ്ലേ വിത്ത് ഫയർ. സാറ് കണ്ണൂരിട്ടുമ്പോ ട്രൗസറിൽ മൂത്രം ഒഴുക്കി വരുന്ന പഴയ ജയക്കൊട്ടനല്ല എന്ന് ഞാൻ. ജയിലും മറന്നു എനിക്ക് പുല്ലാണ് സാർ.
അരുന്ധതി, നിന്റെ മകന് അവന്റെ അച്ഛനെ പോലെ ഓടയിൽ കിടക്കുന്നതാണ് ഇഷ്ടം, കിടന്നോട്ടെ. പക്ഷെ എന്റെ മകൻ തെരുവിലിറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ തെരുവിലിറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാ ഡാഡിക്ക് നോക്കി നിൽക്കാനേ കഴിയൂ. എന്ത് പറഞ്ഞു? മാറി നിൽക്കും, തൊട്ടു പോരുത്. അമ്മ പേടിക്കണ്ട, ഞാൻ കൂടെ ഇറങ്ങിപ്പോയാലും ജയൻ എന്നെ കൊണ്ടുപോവില്ല, ജയൻ എന്നെ പ്രേമിക്കുന്നില്ല. നീ എന്തിനാ കരയുന്നേ? ആ ഇൻസ്പെക്ടർ പറഞ്ഞ പോലൊക്കെ ഞാൻ ചെയ്തില്ലേ? നല്ല വക്കീലിനെ കണ്ടു, നിങ്ങൾ പുറത്തിറങ്ങുകയും ചെയ്തു. അനിക്കുട്ടി, ഏതൊരു അപവാദത്തിനും ഒരാഴ്ചത്തെ ആഴ്ചയേ ഉള്ളൂ. ഒരു വാർത്തയെക്കുറിച്ച് ഒരാഴ്ച ഫുള്ളും ചർച്ച ചെയ്യാനുള്ള ക്ഷമാശക്തി നമ്മുടെ നാട്ടുകാർക്കില്ല. അവർ പുതിയ അപവാദത്തിന് വേണ്ടി കാതോർത്തിരിക്കും. ജയ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, മേലിൽ ഇവളെ കുറിച്ച് ചിന്തിക്കരുതെന്ന് രാജീവിനോട് പറയണം. അമ്മ എന്തിനാണ് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഈ ലോകം മുഴുവൻ കുറ്റപ്പെടുത്തിയാലും നിർമ്മല പിഴച്ചോളാണെന്ന് ഒരു നിമിഷം പോലും ഞാൻ സംശയിക്കില്ല. മരിച്ചാലും മാറാത്ത ചീത്തപ്പേരല്ലേ നിങ്ങളെ വീട്ടുകാര് ഞങ്ങൾക്ക് സമ്പാദിച്ചു തന്നത്. ആന്റി എന്തായി പറയുന്നേ? രാജീവന്നേ, എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പോയിട്ട് വരാം. വിക്ടറും ദിലീപുമായിട്ട് രാജീവിന് എങ്ങനെ ബന്ധം? ഞാൻ പുതുതായി തുടങ്ങിയ ഫാർമസ്യൂട്ടിക്കൽസിൽ അവർ രണ്ടുപേരും പാർട്ട്നേഴ്സാണ്. പണം മുടക്കിയിരിക്കുന്നത് അവർ തന്നെ. ദിലീപിനെയും വിക്ടറിനെയും രാജീവിന് എങ്ങനെ അറിയാം? സ്കൂളിലും കോളേജിലും ദിലീപ് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ദിലീപ് വഴിയാണ് എനിക്ക് വിക്ടറിനെ പരിചയം. എവിടെ നിങ്ങളുടെ ഫാക്ടറി? ബോംബെയിൽ. വിക്ടറിന് ബോംബെയിലുള്ള ഇല്ലീഗൽ ലബോറട്ടറീസിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഇല്ല. വിക്ടർ നല്ലയാളല്ലെന്നാണോ ജേട്ടൻ പറയുന്നത്? എനിക്കവനെ നേരത്തെ അറിയാം. ബോംബെയിലെ പേര് കേട്ട ഒരു നർക്കോട്ടിക് സ്മഗ്ലറാണ് അവൻ. ഞാനൊരു കാലത്ത് ആ രംഗത്ത് ഒന്ന് വിലസിയതാണ്, പിന്നെ മടുത്തു. ഹെറോയിനും മോർഫിനും ഹാഷിഷും ഒക്കെ ഡൽഹിയിൽ നിന്ന് ബോംബെയിലേക്കും അവിടുന്ന് കേരളത്തിലേക്കും കടത്തുന്ന ഒരു വലിയ റാക്കറ്റിന്റെ തലവനാണ് അവൻ. നിന്നെ അവർ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. നിന്റെ അമ്മയുടെ പൊളിറ്റിക്കൽ സ്റ്റാറ്റസും സെക്രട്ടേറിയറ്റിൽ മിസ്റ്റർ ഉണ്ണിത്താനുള്ള സ്വാധീനവും എക്സ്പ്ലോയ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം അവർ നിന്നെ പാർട്ണറാക്കിയത്. ബി കെയർഫുൾ. അനിയും വിഷമിക്കല്ല, ഏത് അപകടത്തിലും ഞാൻ നിന്റെ പിന്നിലുണ്ടാവും. ഒരു മുന്നറിയിപ്പ് തന്നുവെന്ന് മാത്രം. എന്താണ് രാജീവിന് പറയാനുള്ളത്? നമ്മുടെ ബിസിനസിനെ പറ്റി. എന്റെ നിർബന്ധം കൊണ്ടാണ് ഈ ബിസിനസിൽ പാർട്ണറാകാൻ അമ്മ എന്നെ അനുവദിച്ചത്. എന്റെ അമ്മയുടെ ഇമേജിനെ കളങ്കം വരുന്ന ഒന്നിനും ഞാൻ കൂട്ടുനിൽക്കില്ല. കുഞ്ഞേ, നിനക്കറിയോ പൊളിറ്റിക്സും കളങ്കവും ട്വിൻസാണ്, അതായത് ഇരട്ടപെറ്റ സന്തതികൾ. ദിലീപ്, നമുക്ക് മയക്കുമരുന്നുള്ള കച്ചവടമുണ്ടോ? ബോംബെയിൽ നമുക്ക് രഹസ്യ ലബോറട്ടറികൾ ഉണ്ടോ? ബിസിനസ്സിൽ നിനക്ക് പരിചയം കുറവായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിന്നോട് നേരത്തെ പറയാതിരുന്നത്. ജലദോഷത്തിനും പനിക്കുമുള്ള മരുന്ന് വിൽക്കാനല്ല നമ്മൾ ഈ ബിസിനസ് ഇറങ്ങിയത്. നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഇനി ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. ബോംബെയിലൂടെ നമ്മുടെ ലബോറട്ടറി നിന്റെയും കൂടിയാണ്. നിന്റെ അമ്മ എസ് ടി ഡി വിളിച്ച് എന്നോട് സംസാരിച്ചത് എന്റെ ടേപ്പിലുണ്ട്. ഏതെങ്കിലും ഒരു പത്രക്കാരന് ഒരു ചെറിയ വാർത്ത കൊടുത്താൽ നിന്റെ അമ്മയുടെ പ്രതിച്ഛായ എന്താകും? യു ബ്ലേ റാസ്കൽസ്, ഇനി ഞാൻ നിങ്ങളുടെ പാർട്ണറല്ല. നിങ്ങളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. വെറുതെ വിക്ടർ സാറിനെ പണക്കാതെ, ഞാൻ നിന്റെ ഫ്രണ്ടാണ്. ഞാൻ വളരുന്നതിനോടൊപ്പം നിന്നെയും വളർത്താൻ ഞാൻ ശ്രമിച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്ക്. ഈ തൊഴിൽ നിന്ന് കിട്ടുന്ന ആദായം ഗോൾഡ് സ്മഗ്ലിംഗിൽ നിന്ന് പോലും കിട്ടില്ല. നീ എന്നെ ചതിച്ചു. യു ആർ എ ചീറ്റ്. എന്റെ അമ്മയുടെ സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ് നീ എന്നെ പാർട്ണറാക്കിയത്. ഉടനെ നിന്റെ അമ്മയുടെ സ്വാധീനം തിരുവനന്തപുരം കൊണ്ട് തീർന്നു. അതിനപ്പുറം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അകലെയാണ്. എന്നെ പോലുള്ളവർക്ക് എല്ലായിടവും വളരെ അടുത്താണ്. നിങ്ങൾ എന്നെ കൊന്നോളൂ, എന്നാലും എന്റെ അച്ഛനെയും അമ്മയും ഞാനിവിടെ വരത്തില്ല. എനിക്ക് പറ്റിയ ഈ തെറ്റ് അവരറിയുന്ന ദിവസം ഞാൻ ആത്മഹത്യ. നിന്നെ കൊല്ലാനോ ഉപദ്രവിക്കാനോ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. നീ ഒരു അച്ഛനെ എതിര് പറയാതെ ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് സഹായം ആവശ്യമായി വരുമ്പോൾ മന്ത്രിമാരെ സ്വാധീനിച്ച് വേണ്ടത് ചെയ്യാൻ നിന്റെ അമ്മയെ നിർബന്ധിക്കണം. അത് മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. നോ, അതിന് ഈ ജന്മം നടക്കില്ല. ദിലീപേ, ഇത്രയും കാലമായിട്ടും നീ നിന്റെ കൂട്ടുകാരന് മയക്കുമരുന്നിന്റെ ലഹരി അനുഭവിക്കാൻ അവസരം കൊടുക്കാഞ്ഞത് കഷ്ടമായിപ്പോയി. കൂടാവും. Thank you.
കുറച്ച് ദിവസമായി സ്വരചർച്ചയിലല്ല. ജയം പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് അവർ തമ്മിൽ ക്ലാഷായി കാണും. മിനിഞ്ഞാൻ അയാളെ കാണാൻ പോയതാ. അമ്മ വല്ലാതെ വിഷമിക്കുന്നു. അച്ഛനാണെങ്കിൽ ഒരു കൂസലുമില്ല. സിന്ധു വിഷമിക്കുന്ന, ഞാൻ അന്വേഷിക്കാം. എവിടെയെന്ന് വെച്ചാ അന്വേഷിക്കുന്നത്? അമ്മ ദിലീപിന്റെ ഫാക്ടറിയിലേക്കും വീട്ടിലേക്കും ഒക്കെ ഫോൺ ചെയ്ത് നോക്കി. സിന്ധുവിനും അമ്മയ്ക്കും പരിചയമില്ലാത്ത പല വഴികളും എനിക്കറിയാം. ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. സിന്ധു പോയിക്കോളൂ, ലോഡ്ജില് മറ്റാരുമില്ല. അതുകൊണ്ട് ആരെങ്കിലും കണ്ടാ മോശമാണ്. പോയിക്കോളൂ. മിസ്റ്റർ ദിലീപ്, മറ്റുള്ളവരെ കുളിപ്പിച്ചാണ് വിക്ടറിന് പരിചയം. നീ സ്വയം കുളിക്കുന്നു, അത്രയും നല്ലത്. എന്തിനാ നിങ്ങൾ ഈ വേഷങ്ങളൊക്കെ കിട്ടുന്നത്? കോളേജ് പിള്ളേരുമൊത്ത് കളിച്ചു നടക്കേണ്ട പ്രായമാണോ ഇത്? ആ എം എൽ എയുടെ മകന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. നമുക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് നിന്നുകൂടാ? രാജീവൻ എവിടെ? അവനിവിടെ അല്ലല്ലോ താമസം. ഓവർ സ്മാർട്ട് ആകരുത്. രാജീവൻ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അവനെ കൊണ്ടേ പോകൂ. രാജീവനെ വിടുന്നതാണ് നിനക്ക് നല്ലത്. എന്നെപ്പറ്റി വിക്ടർ ശരിക്കും പറഞ്ഞെന്നിരിക്കുമല്ലോ. നിങ്ങൾക്കറിയാമോ, അവന്റെ തന്ത അഡീഷണൽ ഹോം സെക്രട്ടറി പണ്ട് വിക്ടർ സാറിനെ ഒന്ന് ഉപദ്രവിച്ചതാ. അദ്ദേഹം ആരാണെന്ന് അറിയാതെ അയാളുടെ മകനെ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ണറാക്കിയത് വ്യക്തമായ ഉദ്ദേശങ്ങളോടെയാണ്. അവൻ ഹോം സെക്രട്ടറിയുടെ മകനല്ല, സഖാവ് പി കെയുടെ മകനാണ്. എന്റെ സഹോദരിയെ വിവാഹം കഴിക്കാൻ പോകുന്നവനാണ്. സഹോദരി? നാട്ടുകാർക്ക് മുഴുവൻ അറിയാം സഹോദരി സഹോദരന്മാരുടെ തനിനിറം. രാജീവൻ എന്റെ സഹോദരി വിവാഹം കഴിക്കാൻ പോവുകയാണ്. നിനക്ക് നിർമ്മലെ മതിയായെങ്കിൽ അവിടെ എനിക്ക് വിട്ടുക. കുറച്ചു കാലം ഞാൻ കീപ്പ് ചെയ്തു. ഗുഡ് ബോയ്. നീ എന്റെ കൂടെ വരുന്നു. രാജീവൻ കിടക്കുന്ന മുറി കാണിച്ചിരുന്നു. ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെയല്ലേ? കോൺ. പേടിക്കാനൊന്നുമില്ല, നാളത്തേക്ക് ശരിയാവും. ഈ വാർത്ത പുറത്തുവിടരുത്. പത്രങ്ങളിൽ വരുന്നത് വേറെ തരത്തിലാവും. അവർ നിങ്ങളെ നാർക്കോട്ടിക് സ്മഗ്ലേഴ്സ് ആക്കി എന്ന് വരും. ഒരാഴ്ചത്തേക്ക് രാജീവിന്റെ ഓഫീസ് തുറക്കണ്ട. പിന്നെ പുറത്തേക്കും വിടണ്ട.
കുഞ്ഞെ, എനിക്ക് നിർമ്മലയുടെ അമ്മയൊന്ന് കാണണം. അവര് ജനനേതാവൊന്നുമല്ലല്ലോ, പാവപ്പെട്ട ഒരു മ്യൂസിക് ടീച്ചറല്ലേ. അവരുടെ വീട്ടിൽ കയറാൻ ഗേറ്റ് പാസ് ഒന്നും ആവശ്യമില്ല. ക്ഷമിക്കണം, നിങ്ങളുടെ മകളുമായി ഒരു മണിക്കൂർ സമയം ഞാൻ ഹോട്ടൽ മുറിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അവളെ ചീത്തയാക്കാനോ തട്ടിക്കൊണ്ടുപോകാനോ എനിക്ക് ഉദ്ദേശമില്ല. പക്ഷേ രാജീവൻ എൻ്റെ അനിക്കുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ജീവനോടിരിക്കുകയാണെങ്കിൽ അത് നടത്തുകയും ചെയ്യും. കഴിയുമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഈ ഒരു കാര്യത്തിൽ മാത്രം തോറ്റു കൊടുക്കണം. ഇതുവരെ പ്രസംഗങ്ങളിലൂടെയാണ് ഞാൻ എല്ലാം നേടിയത്. എന്ത് നേട്ടം! നേട്ടങ്ങളായി കണ്ടതെല്ലാം നഷ്ടങ്ങളായിരുന്നു. കഴിഞ്ഞതെല്ലാം മറക്കൂ. നിർമ്മലയെ എന്റെ മകൻ വിവാഹം കഴിക്കും. ഇതിന് മാറ്റമില്ല. ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കും ഒരു ജനനേതാവായത്. നന്ദി. ഒരു ചായ. പാല് കൂടുതൽ, പഞ്ചസാര വേണ്ട. ഞാൻ ചായ കുടിക്കാനല്ല വന്നത്, എനിക്കല്പം സംസാരിക്കാനുണ്ട്. ഈ കളർ നിർമ്മലയ്ക്ക് നന്നായിട്ട് ചേരും. നിസ്സാറുണ്ടായിരുന്നെങ്കിൽ ഈ പച്ച കളർ സെലക്ട് ചെയ്ത് തന്നെ. ചേച്ചിക്ക് പച്ച ഇഷ്ടമല്ല. ദിസ് ഇസ് ഗ്രാൻഡ്. ബ്ലൂ കളറിന് എന്ത് ഭംഗി! ജയനെന്താ അഭിപ്രായം ഒന്നും പറയാത്ത? എത്ര ആങ്ങള വരാ ഇപ്പൊ എന്റെ അനിക്കുട്ടിക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം, വോട്ടിട്ട് കളയാം. ഞാൻ പറയട്ടെ, ചേച്ചി മുണ്ട് നേരിയത് കൊടുത്താൽ മതി. അതെ, നമ്മുടെ നിരൂപന്മാർ പറയുന്ന പോലെ ആ മലയാളത്തിന്റെ ഒരു മണമൊന്ന് കിട്ടട്ടെ. എന്താ സലിം, എന്തെങ്കിലും സംഭവിച്ചോ? സംഭവിച്ചില്ല, പക്ഷെ സംഭവിക്കും. എന്നെ കൊലയ്ക്ക് കൊടുക്കില്ലെന്ന് ഉറപ്പ് തരണം. നിന്നെ ഒരിക്കലും ഞാൻ കാട്ടി കൊടുക്കില്ല. എന്താ? അവർ രാജീവിനെ കൊല്ലും. കല്യാണം നടന്ന ഒരാഴ്ചയ്ക്കാവും. മിക്കവാറും കാർ ആക്സിഡന്റ് ആയിരിക്കും. വിക്ടർ എവിടെ ഉണ്ട്? അവർ ഇന്നലെ പഴയ ഹോട്ടലിൽ നിന്ന് താമസം മാറ്റി. ഇന്നലെ വിക്ടറിന്റെയും ദിലീപിന്റെയും പേരിൽ ബോംബെക്ക് രണ്ട് എയർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ ആ പേരുകൾ വേറെ രണ്ടു പേരാണ് പോയത്. ശരി, ഞാൻ കണ്ടുപിടിച്ചോളാം. എല്ലാം വാങ്ങിയിട്ട് നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വന്നേക്കാം. എനിക്ക് ആ ജ്വല്ലറി ഷോപ്പ് വരെ ഒന്ന് വേണം. ശരി മോനെ, ഇത് എടുത്തേക്കണം. എക്സ്ക്യൂസ് മീ, വൺ മിസ്റ്റർ വിക്ടർ ഇവിടെ താമസിക്കുന്നുണ്ടോ? വിക്ടർ ഡിക്രൂസ് ഫ്രം ബോംബെ. ഇല്ല. ഈ പേരുകളിൽ ആരെങ്കിലും ഇവിടെ താമസിക്കുന്നുണ്ടോ? ഇങ്ങനെ ഗ്രൂപ്പായി ബോംബെ നിന്ന് ആരും ഇവിടെ വന്നിട്ടില്ല. മിസ്റ്റർ വിക്ടർ ഡിക്രൂസിന്റെ റൂം നമ്പർ എത്രയാണ്? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. വിക്ടർ എവിടെ? വിക്ടർ സാർ ബോംബെയിലാണല്ലോ. വിക്ടറിന്റെ ബോംബെ മറ്റുള്ളവരുടെ ബോംബെ അല്ലെന്ന് എനിക്കറിയാം. അവൻ എവിടെ ഉണ്ടെന്ന് പറ. വാസു, എനിക്ക് തുറക്കാൻ പറ്റാത്ത വാതിലുകൾ ഇല്ലെന്ന് നിനക്കറിയാമല്ലോ. വെറുതെ പാഴ്വേലെയ്യാതെ മാറിക്ക. Thank you.
അളിയൻ ഇത്ര വേഗം എത്തുമെന്ന് ഞാൻ കരുതിയില്ല. നിന്റെ ബോംബെ കൽക്കട്ടയൊക്കെ എനിക്ക് വന്നെത്താന്ന ദൂരത്തിലാണ്ട. രാജീവനെ കാർ ആക്സിഡന്റിൽ കൊല്ലാൻ ഏർപ്പാട് ചെയ്തിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പേ നീ ബോംബെയിലേക്ക് പോയിന്ന് തെളിവുണ്ടാക്കി വെച്ചു അല്ലേ? ഇതൊക്കെ ഗുരുജി എങ്ങനെ അറിഞ്ഞു? അപ്പോ നമ്മുടെ താവളത്തിലുമുണ്ട് ഗുരുജിയുടെ ശിഷ്യന്മാർ. അറിയാ, ഞാൻ എല്ലാ വേലകളും പഠിച്ചത് നിന്റെ അടുത്തുനിന്നാണ്. ആക്കിയവൻ തന്നെ അഴിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്, അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്റെ അനിക്കുട്ടി വിധവയാകാൻ ഞാൻ സമ്മതിക്കില്ല. രാജീവനെ കൊല്ലാൻ നിങ്ങൾ രണ്ടുപേരും ജീവിച്ചിരിക്കണം. മനുഷ്യനായതായിരുന്നു, സ്നേഹിക്കുന്ന മനുഷ്യൻ. നീ എന്നെ വീണ്ടും മൃഗമാക്കി മാറ്റിക്കോ. ഓമനപ്പുട്ടൻ അല്ല ഇത്, ആര്? മാമക്കളെ. ഡാഡിയുടെ എവിടെ പോയി? ആർക്കും ഒരു പിടിയില്ല. അന്വേഷിക്കാൻ ഇനി സ്ഥലമൊന്നും ബാക്കിയില്ല. ആന്റിയുടെ കൂടെ ഡ്രസ് എടുക്കുമ്പോ ഉണ്ടായിരുന്നു ഇന്നലെ, അവിടുന്ന് ജ്വല്ലറി ഷോപ്പ് പോകുന്നു പറഞ്ഞു. അതുക്കപ്പുറം ആളെ കണ്ടിട്ടില്ല. ഡാഡി ഭയങ്കര സാധനമല്ലേ, നമുക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവും. ആ അത് പോട്ടെ, നിനക്ക് നിർമ്മലെ കാണണ്ടേ? നിർമ്മലെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്, ആരാണെന്ന് പറയോ?
മിസ്റ്റർ ഉണ്ണിത്താൻ വരുന്നു. നീ തന്നെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു വാ. ജയനെ കാണുന്നില്ലല്ലോ. എവിടെ പോയി കിടക്കണു? ദിലീപിനെയും വിക്ടറിനെയും ഞാൻ കൊന്നു. നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം.